ആകാശവാണി എഴുപത്തിനാലാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തതിന്റെ മലയാള പരിഭാഷ പ്രിയപ്പെട്ട ദേശവാസികളെ ഇന്ന് സ്വാതന്ത്ര്യദിനത്തിന്റെ ഈ പുണ്യമുഹൂർത്തത്തിൽ എല്ലാ ജനങ്ങൾക്കും ആശംസകൾ ശുഭാശംസകൾ നാം ഇവിടെ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ന് ഒത്തുചേരുന്നത് ഭാരതാംബയുടെ ലക്ഷക്കണക്കിന് സന്താനങ്ങളുടെ ത്യാഗവും ബലിദാനവും ഭാരതാംബയെ സ്വതന്ത്രയാക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടുള്ള സമർപ്പണവും ഓർക്കുവാനും നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യ പോരാളികളെയും ജീവത്യാഗം ചെയ്തവരെയും നമിക്കുവാനുമാണ് നമ്മുടെ സൈന്യത്തിലെ വീരന്മാരായ ജവാന്മാർ നമ്മുടെ അർദ്ധസൈനിക സേന പോലീസ് സേനാംഗങ്ങൾ സുരക്ഷാസേനയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഭാരതാംബ്യയുടെ രക്ഷയ്ക്കായി നിലകൊള്ളുന്നു സാധാരണ മനുഷ്യന്റെ സുരക്ഷയ്ക്കായും നിലകൊള്ളുന്നു ഇന്ന് അവരെയെല്ലാം ആദരവോടെ ഹൃദയപൂർവ്വം സ്മരിക്കുവാനും അവരുടെ മഹാത്യാഗത്തെയും തപസ്സിനെയും നമിക്കുവാനുമുള്ള ദിനമാണ് ഒരു പേരുകൂടി ഓർക്കണം ശ്രീ അരബിന്ദ് ഘോഷ് വിപ്ലവകാരി എന്ന നിലയിൽ നിന്ന് ആശ്രമത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മജയന്തിയാണ് നമുക്ക് നമ്മുടെ സങ്കല്പങ്ങളെ സഫലമാക്കുവാനുള്ള ആശീർവാദം അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നു നാം വിശേഷപ്പെട്ട പരിധസ്ഥിതിയിലൂടെയാണ് മുന്നേറുന്നത് ഇന്ന് ചെറിയ ചെറിയ കുട്ടികളെ എൻ്റെ മുന്നിൽ കാണാനാകുന്നില്ല ഭാരതത്തിൻ്റെ ഉജ്ജ്വല ഭാവിയായ അവരെ കൊറോണ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഈ കൊറോണ കാലത്ത് ലക്ഷത്തിലധികം കൊറോണ പോരാളികൾ ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും ശുചീകരണ ജീവനക്കാരാണെങ്കിലും ആംബുലൻസ് ഓടിക്കുന്നവരാണെങ്കിലും അവരൊക്കെ ദീർഘകാലമായി സേവനത്തിലാണ് സേവനമാണ് പരമധർമ്മമെന്നത് ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് പൂർണ്ണ സമർപ്പണ വികാരത്തോടെ ഭാരതാംബയുടെ മക്കളെ സേവിക്കുകയാണ് അങ്ങനെയുള്ള എല്ലാ കൊറോണ പോരാളികളെയും നമിക്കുന്നു കൊറോണയുടെ ഈ കാലത്ത് നമ്മുടെ അനേകം സഹോദരീ സഹോദരന്മാർ ഈ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് പല കുടുംബങ്ങൾക്കും ആപത്തുണ്ടായിട്ടുണ്ട് പലർക്കും തങ്ങളുടെ ജീവനും നഷ്ടപ്പെട്ടു ആ കുടുംബങ്ങളോടെല്ലാമുള്ള എൻ്റെ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നു കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ അദമ്യമായ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും വിജയമേകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ം ആപത്തുകളിലൂടെയാണ് കടന്നു പോന്നിട്ടുള്ളത് വെള്ളപ്പൊക്കം മൂലം വടക്കു കിഴക്കൻ മേഖല ദക്ഷിണമേഖല പശ്ചിമ ഭാരതത്തിലെ ചില പ്രദേശങ്ങളൊക്കെ അപകടത്തിലായി ചിലയിടത്ത് മണ്ണിടിച്ചിലുണ്ടായി അനേകം ജനങ്ങൾ ആപത്തുകളെ നേരിടുകയാണ് പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു ഞാൻ ആ കുടുംബങ്ങളോടുള്ള എൻ്റെ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നു രാജ്യം ഒരുമിച്ച് ചേർന്ന് തോളോട് തോൾ ചേർന്ന് ഈ ആപദ്ഘട്ടത്തെ തരണം ചെയ്യും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും എത്ര തന്നെ സഹായം വേണമെങ്കിലും എത്തിക്കുവാനുള്ള ശ്രമം നടത്തും അത് വിജയകരമായി ചെയ്യുന്നുമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ സ്വാതന്ത്ര്യദിനം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമാണ് സ്വാതന്ത്ര്യ സമരവീരന്മാരെ ഓർമ്മിച്ചുകൊണ്ട് അവരുടെ ദൃഢനിശ്ചയത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തീരുമാനങ്ങൾക്ക് ഊർജ്ജം പകരുന്ന നിമിഷമാണ് ഒരു തരത്തിൽ നമുക്ക് ഇതൊരു പുതിയ പ്രേരണയുമായിട്ടാണ് എത്തുന്നത് പുതിയ ഉത്സാഹവും ആവേശവുമായിട്ടാണ് വരുന്നത് ഈ സമയത്ത് ദൃഢനിശ്ചയമെടുക്കേണ്ടത് വളരെ ആവശ്യമാണ് അതിനുള്ള അവസരമാണ് ഇത് കാരണം ഇനി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നാം എഴുപത്തി വർഷത്തിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് ഇതൊരു വലിയ അവസരമാണ് ഇന്ന് വരുന്ന രണ്ട് വർഷത്തേക്ക് നമുക്ക് ദൃഢനിശ്ചയത്തോടെ മുന്നേറുവാനുള്ള പ്രതിജ്ഞ ചെയ്യാം നൂറ്റി മുപ്പത് കോടി ആൾക്കാരും ഒരുമിച്ച് മുന്നേറണം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നാം നമ്മുടെ ദൃഢനിശ്ചയങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള ഒരു വലിയ അവസരമായി അത് ആഘോഷിക്കണം എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മുടെ പൂർവികർ അഖണ്ഡവും ഏകാഗ്രവുമായ തപസ് ത്യാഗത്തിൻ്റെ മഹത്തായ ഉദാഹരണങ്ങൾ മുന്നോട്ട് വെച്ച് എങ്ങനെ സ്വാതന്ത്ര്യം തന്നു എന്നോർക്കണം അവർ പലതും ത്യജിച്ചു നാമത് മറക്കരുത് അടിമത്തത്തിൻറെ ആ നീണ്ട നീണ്ടകാലത്ത് സ്വാതന്ത്ര്യത്തിനായി അടങ്ങാത്ത ആഗ്രഹം ഉയരാത്ത ഒരു നിമിഷവും ഒരിടത്തും ഇല്ലായിരുന്നു സ്വാതന്ത്ര്യത്തിൻറെ ആഗ്രഹവുമായി ആരെങ്കിലും പോരാടാത്ത ത്യാഗമനുഷ്ഠിക്കാത്ത ഒരു നിമിഷവും ഇല്ലായിരുന്നു ഒരു തരത്തിൽ യുവത്വം അവർ ജയിലിൽ കഴിച്ചുകൂട്ടി ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും തൂക്കുകയറിൽ ചുംബിച്ചുകൊണ്ട് ആഹൂതിയായി സമർപ്പിച്ചു അങ്ങനെയുള്ള വീരന്മാരെ നമിച്ചുകൊണ്ട് തുടങ്ങട്ടെ ഒരു വശത്ത് കലാപത്തിൻ്റെ കാലം മറുവശത്ത് ജനമുന്നേറ്റത്തിൻ്റെ കാലം പൂജനീയനായ ബാപ്പുവിൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രത്തിൻ്റെ ഉണർവോടൊപ്പം ജനമുന്നേറ്റം സ്വാതന്ത്ര്യസമരത്തിന് പുതിയ ഊർജം നൽകി നാം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യസമരകാലത്ത് ഭാരതത്തിന്റെ ആത്മാവിനെ ചവിട്ടി അരയ്ക്കാനുള്ള അസംഖ്യം ശ്രമങ്ങൾ നടന്നു ഭാരതത്തിന്റെ സ്വന്തം സാംസ്കാരിക പാരമ്പര്യം ജീവിതരീതികൾ ഇവ പിഴുതെറിയാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടന്നില്ല ആ കാലം നൂറ്റാണ്ടുകൾ നീണ്ടതായിരുന്നു സാമദാന ഭേദദണ്ഡങ്ങളൊക്കെയും പാരമ്യത്തിലായിരുന്നു ചിലർ കരുതിയത് യാവത് ചന്ദ്ര ദിവാകരവു അതായത് സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം ഇവിടെ ഭരിക്കാം എന്നാണ് അതിനായിട്ടാണ് തങ്ങൾ ഇവിടെ എത്തിയത് എന്നാണ് എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യദാഹം അവരുടെ എല്ലാ മനക്കോട്ടകളും തകർത്തു അവർ കരുതിയത് ഇത്രയും വലിയ രാഷ്ട്രം അനേകം രാജ്യങ്ങളും രാജവംശങ്ങളുമെല്ലാം ഇടം പലതരത്തിലുള്ള പ്രാദേശിക ഭാഷകൾ പ്രാദേശികമായ സവിശേഷതകൾ വിവിധ തരം ഭക്ഷണങ്ങൾ തുടങ്ങിയ എത്രയോ വ്യത്യാസങ്ങൾ കാരണം ചിതറിക്കിടക്കുന്ന രാഷ്ട്രം ഒന്നു ചേർന്ന് ഒരിക്കലും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയില്ല എന്നാണ് എന്നാൽ ഈ രാജ്യത്തിൻ്റെ പ്രാണശക്തി അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല ഈ ദേശത്തിൻ്റെ ഉൾക്കാമ്പിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പ്രാണശക്തി നമ്മയെല്ലാം ബന്ധിച്ചു നിർത്തുന്ന ഐക്യത്തിൻ്റെ ചരട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ കാലത്ത് മുഴുവൻ ശക്തിയോടെയും ജനങ്ങളെ സമരമുഖത്തിലിറക്കിയപ്പോൾ രാജ്യം സ്വാതന്ത്ര്യ സമരത്തിൽ വിജയം വരിച്ചു ആ കാലം വിസ്താരവാദത്തിൻ്റെ ചിന്താഗതികളുമായി നടന്നവർ ലോകത്തിൽ എവിടെയെല്ലാം ചൂടറുപ്പിക്കുവാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും തങ്ങളുടെ കൊടി നാട്ടുവാൻ ശ്രമിച്ചുവെങ്കിലും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യസമരം ലോകമെങ്ങും ഒരു വഴികാട്ടിയായി മാറി ദീപസ്തംഭമായി മാറി ലോകത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ അഭിവാഞ്ച പ്രകടമാക്കി വിസ്താരവാദത്തിൻ്റെ അന്ധമായ പ്രയാണത്തിൽ മുഴുകിയിരുന്നവർ തങ്ങളുടെ കൊടി നാട്ടുന്നതിൽ മുഴുകിയിരുന്നപ്പോൾ അവർ തങ്ങളുടെ ആ മനക്കോട്ട കെട്ടുന്നതിനായി ലോകത്തെ രണ്ട് മഹായുദ്ധങ്ങളിലേക്ക് തള്ളിവിട്ടു മനുഷ്യത്വത്തെ ചവിട്ടി അരച്ചു ലോകത്തെ നശിപ്പിച്ചു അങ്ങനെയുള്ള കാലഘട്ടത്തിലും യുദ്ധഭീഷണി പരന്നിരിക്കുമ്പോഴും ഭാരതം തങ്ങളുടെ സ്വാതന്ത്ര്യവാഞ്ച്ഛ ഉപേക്ഷിച്ചില്ല ഒരു കുറവും കോട്ടവും വരാൻ അനുവദിച്ചില്ല രാജ്യം ആവശ്യപ്പെട്ടപ്പോഴൊക്കെ സ്വയം ബലി നൽകിക്കൊണ്ടിരുന്നു കഷ്ടതകൾ സഹിച്ചു ജനമുന്നേറ്റം വേണ്ടി വന്നപ്പോൾ മുന്നേറ്റങ്ങൾ നടത്തി ഭാരതത്തിൻ്റെ ഈ പോരാട്ടം ലോകത്ത് സ്വാതന്ത്ര്യത്തിനായുള്ള ഒരു അന്തരീക്ഷത്തിന് രൂപം കൊടുത്തു ഭാരതത്തിൻ്റെ ഈ ശക്തി ലോകത്ത് കൊണ്ടുവന്ന മാറ്റങ്ങളെ വിസ്താരവാദത്തിനു മുന്നിൽ ഭാരതമുയർത്തിയ വെല്ലുവിളിയുടെ പിന്നിലെ ചരിത്ര വസ്തുതകളെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല ചരിത്രം ഇത് മറക്കില്ല പ്രിയപ്പെട്ട ജനങ്ങളെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഭാരതം ഐക്യത്തോടെ തങ്ങളുടെ സാമൂഹിക ശക്തിയുടെ തങ്ങളുടെ ഉജ്ജ്വലമായ ഭാവിയെക്കുറിച്ചുള്ള സമർപ്പണവും ദൃഢനിശ്ചയവും പ്രേരണയും നിറഞ്ഞ ഊർജവുമായി മുന്നോട്ട് നീങ്ങി പ്രിയപ്പെട്ട ജനങ്ങളെ കൊറോണ എന്ന ആഗോള മഹാമാരിക്കിടയിൽ 130 കോടി ഭാരതീയർ സ്വാശ്രയത്വം നേടാനുള്ള ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ് ആത്മനിർഭർ ഭാരതം ഇന്ന് എല്ലാ ഭാരതീയൻ്റെയും മനസ്സിലും മസ്തിഷ്കത്തിലും നിറഞ്ഞു നിൽക്കുകയാണ് ആത്മനിർഭർ ഭാരതം എന്ന സ്വപ്നം ദൃഢനിശ്ചയമായി മാറുന്നത് കാണുകയാണ് ആത്മനിർഭർ ഭാരത് ഒരു തരത്തിൽ വാക്കുമാത്രമല്ല മാത്രമല്ല 130 കോടി ജനങ്ങളുടെ മന്ത്രമായിരിക്കുകയാണ് നമുക്കറിയാം ഞാൻ ആത്മനിർഭർ എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സായവർ കുടുംബത്തിൽ മുതിർന്നവരിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും സഹോദര മകനെ മകളെ ഇപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായല്ലോ ഇനി സ്വന്തം കാലിൽ നിൽക്കൂ കുടുംബത്തിലെ ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സുള്ള മക്കൾ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് കുടുംബം പ്രതീക്ഷിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തിൽ നിന്ന് ഒരു വർഷം മാത്രം അകലെയായിരിക്കുമ്പോൾ നമുക്കും അതായത് ഭാരതത്തെ പോലെയുള്ള ഒരു രാജ്യത്തിനും സ്വന്തം കാലിൽ നിൽക്കേണ്ടത് അനിവാര്യമാണ് സ്വാശ്രയത്വം നേടേണ്ടത് അനിവാര്യമാണ് കുടുംബത്തിനാവശ്യമായത് രാജ്യത്തിനും ആവശ്യമാണ് അതുകൊണ്ട് ഭാരതം ഈ സ്വപ്നം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും എന്നെനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നതാണ് അതിന് കാരണം എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ പ്രതിഭയിൽ അഭിമാനമുണ്ട് രാജ്യത്തെ യുവാക്കളിൽ മാതൃശക്തിയിൽ നമ്മുടെ സ്ത്രീകളിൽ താരതമ്യമില്ലാത്ത കഴിവുണ്ട് അതിലെനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ഭാരതത്തിൻ്റെ ചിന്തയിലും സമീപനത്തിലും വിശ്വാസമുണ്ട് ചരിത്രം സാക്ഷിയാണ് ഭാരതം തീരുമാനിച്ചാൽ അത് നടത്തുക തന്നെ ചെയ്യും എന്നതിന് അതുകൊണ്ട് ഞാൻ ആത്മനിർഭർ എന്ന് പറയുമ്പോൾ ലോകത്തിനും ആകാംക്ഷയുണ്ട് ഭാരതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ആ പ്രതീക്ഷ പൂർത്തീകരിക്കുന്നതിന് നാം സ്വയം തയ്യാറാകേണ്ടതുണ്ട് ഭാരതത്തിന്റെ ചിന്തകളിൽ ഭാരതത്തെപ്പോലെ വിശാലമായ ഒരു രാജ്യം ഭാരതത്തെപ്പോലെ യുവശക്തിയാൽ നിറഞ്ഞ രാജ്യം ഈ രാജ്യം സ്വാശ്രയത്വം നേടേണ്ടത് അനിവാര്യമാണ് ആത്മവിശ്വാസം നിറഞ്ഞ ഭാരതം ഇതാണ് ഭാരതത്തിൻ്റെ അടിത്തറ ഇതാണ് വികസനത്തിന് പുതിയ ഊർജം നൽകുന്നത് ഭാരതം വിശ്വകുടുംബത്തിൻ്റെ സംസ്കാരത്തിൽ വളർന്നതാണ് വേദം വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ വിനോബാജി പറഞ്ഞിരുന്നത് ജയ് ജഗത് എന്നാണ് അതുകൊണ്ട് നമുക്ക് വിശ്വം ഒരു കുടുംബമാണ് സാമ്പത്തിക വികസനം ഉണ്ടാകണം അതോടൊപ്പം മനുഷ്യനും മനുഷ്യത്വത്തിനും പ്രാധാന്യമുണ്ടാകണം അതിന് ഉണ്ടാകണം അതുമായിട്ടാണ് നാം മുന്നേറുന്നത് ഇന്ന് ലോകം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ന് ലോകം പരസ്പരം ആശ്രയിക്കുന്നുമുണ്ട് അതുകൊണ്ട് വ്യവസ്ഥയിൽ ഭാരതം പോലെയുള്ള ഒരു വലിയ രാജ്യത്തിൻ്റെ പങ്ക് വർദ്ധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ലോക നന്മയ്ക്കു വേണ്ടി ഭാരതത്തിന് ഒരു കർത്തവ്യമുണ്ട് ഭാരതത്തിന്റെ പങ്ക് വർദ്ധിക്കണമെങ്കിൽ ഭാരതത്തിന് സ്വന്തം ശക്തി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സ്വയം പര്യാപ്തം ആകേണ്ടതുണ്ട് നമുക്ക് ലോക നന്മയ്ക്കു വേണ്ടിയും സ്വയം കഴിവുള്ളവരാകണം നമ്മുടെ വേരുകൾ ശക്തമാണെങ്കിൽ നമ്മുടെ കഴിവ് വർദ്ധിക്കും അപ്പോൾ ലോക നന്മയ്ക്കു വേണ്ടിയും നമുക്ക് മുന്നേറാനാകും നമ്മുടെ രാജ്യത്ത് അപാരമായ പ്രകൃതി സമ്പത്തുണ്ട് എന്തെല്ലാം ഇല്ലാതില്ല നമ്മുടെ ഈ പ്രകൃതി സമ്പത്തിന് മൂല്യവർദ്ധന വേകേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് നമുക്ക് നമ്മുടെ മാനവസമ്പത്തിൽ മൂല്യവർദ്ധന വരുത്തണം പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണം പിന്നെ രാജ്യത്ത് നിന്ന് എത്രകാലം അസംസ്കൃത വസ്തുക്കൾ വിദേശത്തേക്ക് അയച്ചുകൊണ്ടിരിക്കും നോക്കൂ അസംസ്കൃത വസ്തുക്കൾ വിദേശത്തേക്ക് അയക്കുകയും നിർമ്മിത സാധനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് എത്ര മോശമാണ് ഇത് എത്ര കാലം നടക്കും അതുകൊണ്ട് നമുക്ക് സ്വാശ്രയത്വം നേടണം നമ്മുടെ എല്ലാ ശക്തികളിലും ആഗോള ആവശ്യങ്ങൾക്കനുസരിച്ച് മൂല്യാഭിവൃദ്ധി ഉണ്ടാകണം ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ മൂല്യവർദ്ധനവിൻ്റെ വഴിക്ക് നാം മുന്നേറാൻ ആഗ്രഹിക്കുന്നു ലോകത്തിന് സംഭാവന നൽകാനായി നാം മുന്നേറാൻ ആഗ്രഹിക്കുന്നു നാം ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ കാർഷിക മേഖലയിലും ഒരു കാലത്ത് നാം പുറത്തുനിന്ന് ഗോതമ്പ് കൊണ്ടുവന്ന് വയറ് നിറച്ചിരുന്നു എന്നാൽ നമ്മുടെ രാജ്യത്തെ കർഷകർ അത്ഭുതം കാട്ടി ഇന്ന് കാർഷിക മേഖലയിൽ നാം സ്വാശ്രയത്വം നേടിയിരിക്കുന്നു ഭാരതത്തിലെ കർഷകർ ഇന്ന് ഇവിടുത്തെ ജനങ്ങളുടെ വയറ് നിറയ്ക്കുന്നു എന്ന് മാത്രമല്ല ലോകത്ത് ആവശ്യമുള്ളവർക്ക് അന്നം നൽകുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ശക്തിയാണെങ്കിൽ സ്വാശ്രയത്വത്തിന് ഇത്ര ശക്തിയുണ്ടെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയിൽ മൂല്യാഭിവൃദ്ധി ആവശ്യമല്ലേ അതുകൊണ്ട് കാർഷിക മേഖലയിലും മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് ലോകത്തെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നാം കാർഷിക മേഖലയിലും പുരോഗതി കൊണ്ടുവരണം ഈ ലക്ഷ്യത്തിലേക്കായി രാജ്യത്ത് അനേകം ചുവടുകൾ വെച്ചു തുടങ്ങിയിരിക്കുന്നു ബഹിരാകാശ മേഖല നാം തുറന്നിരിക്കുന്നു യുവാക്കൾക്ക് അവസരങ്ങൾ ലഭിക്കുകയാണ് കാർഷിക മേഖലയെ നിയമങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു നാം സ്വാശ്രയത്വത്തിനായി ശ്രമങ്ങൾ നടത്തുകയാണ് ഭാരതം ബഹിരാകാശ മേഖലയിൽ ശക്തിപ്പെട്ടാൽ അയൽക്കാർക്കും അതിൻ്റെ പ്രയോജനം കിട്ടും നിങ്ങൾ ഊർജ്ജമേഖലയിൽ ശക്തരായാൽ ഇരുട്ടകറ്റാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് സഹായം ചെയ്യുവാൻ നമുക്ക് കഴിയും ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ സ്വാശ്രയത്വം നേടിയാൽ അവ രാജ്യത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറി ഭാരതം സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന ഇടമാകാം അതുകൊണ്ട് നാം ഭാരതത്തിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾക്ക് ലോകത്തിന്റെ അംഗീകാരം വാങ്ങുക ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ സാധനങ്ങൾക്ക് ലോകമെങ്ങും ആവശ്യക്കാരുണ്ടായിരുന്നു ഇവിടെ നൈപുണ്യം നിറഞ്ഞ മനുഷ്യശേഷി കൊണ്ട് കാര്യങ്ങൾ നടന്നുവെന്നത് ലോകമെങ്ങും അംഗീകരിച്ചു ചരിത്രം അതിന് സാക്ഷിയാണ് സ്വാശ്രയത്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഇറക്കുമതി കുറയ്ക്കുന്ന കാര്യം മാത്രമല്ല മറിച്ച് സ്വാശ്രയത്വത്തോടൊപ്പം നമ്മുടെ നൈപുണ്യവും വർധിക്കും നമ്മുടെ മാനവശേഷിയുടെ സാമർഥ്യം പുറത്തുനിന്ന് സാധനങ്ങൾ വന്നു ചേരുമ്പോൾ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ക്രമേണ അതില്ലാതെയാകുന്നു നാം നമ്മുടെ വൈദഗ്ധ്യം സൂക്ഷിക്കുകയും വേണം വർദ്ധിപ്പിക്കുകയും വേണം നൈപുണ്യം വർദ്ധിപ്പിക്കണം സൃഷ്ടിപരത വർദ്ധിപ്പിക്കണം അതുമായി നമുക്ക് മുന്നേറേണ്ടതുണ്ട് നമുക്ക് നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകണം സ്വാശ്രയ ഭാരതത്തിന് നമുക്ക് നമ്മുടെ വൈദഗ്ധ്യം വേണം ഞാൻ ആത്മനിർഭരതയുടെ കാര്യം പറയുമ്പോൾ അനേകം ആശങ്കകൾ പ്രകടിപ്പിക്കപ്പെടുന്നു സ്വാശ്രയ ഭാരതത്തിന് ലക്ഷക്കണക്കിന് വെല്ലുവിളികളുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു ആഗോള മത്സരത്തിൻ്റെ ഈ കാലത്ത് വെല്ലുവിളികൾ വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ രാജ്യത്തിൻ്റെ മുന്നിൽ ലക്ഷക്കണക്കിന് വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ പക്കൽ അതിനു പരിഹാരമാകുന്ന ലക്ഷക്കണക്കിന് ശക്തികളുമുണ്ട് എൻ്റെ രാജ്യത്തെ ജനങ്ങളുമുണ്ട് അവർ സമാധാനത്തിനും മുന്നിലുണ്ട് നോക്കൂ കൊറോണയുടെ ആപത്കാലത്ത് ഒരുപാട് സാധനങ്ങളുടെ ലഭ്യതയിൽ ബുദ്ധിമുട്ടുണ്ടായി ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുവാൻ സാധിച്ചുമില്ല നമ്മുടെ രാജ്യത്തെ യുവാക്കൾ നമ്മുടെ രാജ്യത്തെ വ്യവസായികൾ അവർ ആ വെല്ലുവിളി ഏറ്റെടുത്തു നമ്മുടെ രാജ്യത്ത് എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉണ്ടാക്കുന്നില്ലായിരുന്നു അത് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് പി പിഇ കിറ്റുകൾ ഉണ്ടാക്കുന്നില്ലായിരുന്നു അതും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് വെന്റിലേറ്ററുകൾ ഉണ്ടാക്കുന്നില്ലായിരുന്നു അതും ഉണ്ടായി ഒപ്പം ലോകത്തിൻ്റെ ആവശ്യങ്ങളും നിറവേറ്റുവാൻ നമുക്ക് സാധിച്ചു ആത്മനിർഭർ ഭാരതത്തിന് ലോകത്തെ എങ്ങനെ സഹായിക്കാനാകും എന്നത് നമുക്ക് തെളിവായി കാണാം അതുകൊണ്ട് ലോക നന്മയ്ക്കു വേണ്ടി ഇതൊക്കെ ചെയ്യുക എന്നത് ഭാരതത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതുപോലെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കണം സ്വതന്ത്ര ഭാരതത്തിൻ്റെ മാനസികാവസ്ഥ വോക്കൽ ഫോർ ലോക്കൽ എന്നതായിരിക്കണം നമ്മുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങളെ നാം കീർത്തിക്കണം നാം നമ്മുടെ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിൽ അതിന് മെച്ചപ്പെടുവാൻ അവസരം എങ്ങനെ ലഭിക്കും ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷത്തിലേക്ക് നാം ചുവടുവെക്കുമ്പോൾ പ്രതിജ്ഞ ചെയ്യാം വോക്കൽ ഫോർ ലോക്കൽ എന്നത് മന്ത്രമാക്കാം നമുക്കൊരുമിച്ച് ഭാരതത്തിൻ്റെ ആ ശക്തിയെ പ്രോത്സാഹിപ്പിക്കാം നമ്മുടെ രാജ്യം എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണിക്കുന്നത് എങ്ങനെയെല്ലാമാണ് മുന്നേറുന്നത് എന്നത് നമുക്ക് നന്നായി മനസ്സിലാകും ഒരു കാലത്ത് ദരിദ്രരുടെ ജൻധൻ അക്കൗണ്ടിൽ നേരിട്ട് കോടിക്കണക്കിന് തുക എത്താനാകുമെന്ന് ആരാണ് കരുതിയിരുന്നത് കർഷകരുടെ നന്മയ്ക്കു വേണ്ടി എ പി എം സിയെ പോലുള്ള ആക്റ്റിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആർക്ക് ചിന്തിക്കാനാകുമായിരുന്നു നമ്മുടെ വ്യാപാരികൾക്ക് ഭാരമായിരുന്ന എസൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മാറുമെന്ന് ആർക്ക് ചിന്തിക്കുവാനാകുമായിരുന്നു നമ്മുടെ ബഹിരാകാശ മേഖല നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കുമെന്ന് ആർക്ക് ചിന്തിക്കുവാൻ കഴിയുമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയമാണെങ്കിലും വൺ നേഷൻ വൺ റേഷൻ കാർഡിൻ്റെ കാര്യമാണെങ്കിലും വൺ നേഷൻ വൺ ഗ്രിഡിൻ്റെ കാര്യമാണെങ്കിലും വൺ നേഷൻ വൺ ടാക്സിൻ്റെ കാര്യമാണെങ്കിലും ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൻ്റെ കാര്യമാണെങ്കിലും ബാങ്കുകളെ പരസ്പരം ലയിപ്പിക്കുന്ന കാര്യമാണെങ്കിലും രാജ്യത്ത് അത് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു ഭാരതത്തിൽ പരിവർത്തനത്തിൻ്റെ ഈ കാലം പരിഷ്കരണത്തിൻ്റെ പരിണാമം ലോകം കാണുകയാണ് ഒന്നിനു പിറകെ ഒന്നായി പരസ്പരം ബന്ധപ്പെട്ട് പരിഷ്കാരങ്ങൾ വരുത്തുന്നത് ലോകം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് അതുകാരണം കഴിഞ്ഞ വർഷം ഇവിടെ എഫ് ഡി ഐയിൽ അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ടാണ് നിക്ഷേപം വന്നത് കഴിഞ്ഞ വർഷം എഫ് ഡി ഐയിൽ നമുക്ക് പതിനെട്ട് ശതമാനം വർധനമുണ്ടായി അതുകൊണ്ട് കൊറോണയുടെ കാലത്തും ലോകത്തിലെ വലിയ വലിയ കമ്പനികൾ ഭാരതത്തിലേക്ക് നോക്കുകയാണ് ഈ വിശ്വാസം വെറുതെ ഉണ്ടായതല്ല വെറുതെയല്ല ലോകം ആകർഷിക്കപ്പെട്ടു പോയത് അതിന് ഭാരതം അതിൻ്റെ നയങ്ങളിൽ ജനാധിപത്യത്തിൽ സാമ്പത്തിക വ്യവസ്ഥതയുടെ അടിത്തറയിൽ നടത്തിയ മാറ്റങ്ങളാണ് ഈ വിശ്വാസം ഉണ്ടാക്കിയത് ലോകമെങ്ങുമുള്ള പല രാജ്യങ്ങളും ഭാരതത്തെ തങ്ങളുടെ വിതരണ ശൃംഖലയുടെ ഭാഗമായി കാണുന്നു നമുക്ക് മേക്ക് ഇൻ ഇന്ത്യക്കൊപ്പം മേക്ക് ഫോർ വേൾഡ് എന്ന മന്ത്രവുമായി മുന്നേറേണ്ടതുണ്ട് നൂറ്റിമുപ്പത് കോടി ജനങ്ങളുടെ മികവ് ഒരേ സമയം ഉണരട്ടെ നൂറ്റിമുപ്പത് കോടി ജനങ്ങളുടെ കഴിവിൽ അഭിമാനിക്കൂ കൊറോണയുടെ ഈ കാലത്ത് ഒരു വശത്ത് ചുഴലിക്കാറ്റ് കിഴക്കും പടിഞ്ഞാറും ഇടിമിന്നൽ പല മരണങ്ങൾ പലയിടത്തും മണ്ണിടിച്ചിൽ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഇത്രയും പോരാഞ്ഞിട്ട് നമ്മുടെ കർഷകർക്ക് വെട്ടുകിളിയുടെ ഭീഷണി എത്രയോ പ്രശ്നങ്ങൾ ഒരേ സമയം നേരിടേണ്ടി വന്നു പക്ഷേ നാം തളരാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറി ജനങ്ങളുടെ ജീവിതത്തെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ കൊറോണയുടെ സ്വാധീനത്തിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ മുൻഗണനാ വിഷയമാണ് ഇതിൽ പ്രധാന പങ്കുള്ളത് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ പ്രോജക്റ്റിനാണ് ഇതിന് നൂറ്റിപ്പത്ത് ലക്ഷം കോടിയിലധികം ചിലവാകും ഇതിനായി പല പല മേഖലകളിലായി ഏകദേശം ഏഴായിരം പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇതിലൂടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന മേഖലയുടെ വികസനത്തിന് ഗതിവേഗം ലഭിക്കും പലപ്പോഴും പറയാറുണ്ട് ഇത്തരം അപകട ഘട്ടങ്ങളിൽ എത്രയധികം അടിസ്ഥാന മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്താലും നന്നായിരിക്കുമെന്ന് അതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ചെറുകിട കർഷകർ മധ്യവർഗം എല്ലാവർക്കും ഇതിൻ്റെ നേട്ടം ലഭിക്കും അടൽ ബിഹാരി വാജ്പേയി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഗോൾഡൻ ക്വാഡർ എന്ന വളരെ ദീർഘകാല ഫലമുണ്ടാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു രാജ്യത്തെ റോഡ് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി ഇന്ന് ആ ഗോൾഡൻ കാഡർ നാം വളരെ അഭിമാനത്തോടെ കാണുന്നു നമ്മുടെ ഹിന്ദുസ്ഥാൻ മാറുന്നു എന്ന് അഭിമാനം കൊള്ളുന്നു പ്രിയപ്പെട്ട ജനങ്ങളെ അടൽജി അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടക്കമിട്ടു നാം അത് മുന്നോട്ട് കൊണ്ടുപോകണം നമുക്കത് കൂടുതൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഇന്ന് നമുക്ക് പതുക്കെ പോകുവാൻ കഴിയില്ല അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യമെടുത്താൽ റെയിലിന് റോഡുമായോ റോഡിന് റെയിലുമായോ ബന്ധമില്ല എയർപോർട്ടിന് റോഡ് പോർട്ടുമായും ബന്ധമില്ല പോർട്ടിന് എയർപോർട്ടുമായോ ബന്ധമില്ല റെയിൽവേ സ്റ്റേഷന് ബസ് സ്റ്റേഷനുമായും ബന്ധമില്ല ബസ് സ്റ്റേഷന് റെയിലുമായും ബന്ധമില്ലെന്ന സ്ഥിതിയല്ല ഇന്ന് ഇന്ന് എല്ലാ അടിസ്ഥാന സൗകര്യ മേഖലകളും പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് പരസ്പര പൂരകങ്ങളാണ് ഇതെല്ലാം കൂടി നമുക്ക് ഒരു പുതിയ നൂറ്റാണ്ടിനായി മൾട്ടി മോഡൽ കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നേറാം ഇത് ഒരു പുതിയ മുന്നേറ്റമാകട്ടെ വലിയ സ്വപ്നവുമായിട്ടാണ് നമ്മുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് പതുക്കെ എന്നത് നിർത്തി നമുക്ക് എല്ലാത്തിനും ഒരു പുതിയ ഊർജ്ജം നൽകേണ്ടതുണ്ട് ഇതോടൊപ്പം നമ്മുടെ സമുദ്രതടത്തെക്കുറിച്ചും പറയുവാനുണ്ട് ആഗോള വ്യാപാരത്തിൽ സമുദ്രതീരത്തിനും വളരെ പ്രാധാന്യമുണ്ട് നാം വികസനവുമായി മുന്നേറുകയാണ് വരും കാലത്ത് തീരമേഖലയിൽ നാലുവരിപാത ഉണ്ടാക്കുന്നതിനായി ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം നാം ഉണ്ടാക്കും എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒരു മഹത്തായ കാര്യം പറഞ്ഞിട്ടുണ്ട് സാമർഥ്യമൂലം സ്വാതന്ത്ര്യം ശ്രമമൂലം ച വൈഭവം അതായത് ഏതെങ്കിലും സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ മികവിൻ്റെ സ്രോതസ്സ് അവരുടെ സ്വാതന്ത്ര്യമാണ് അതുപോലെ അതിൻ്റെ ഉന്നതിയുടെ പുരോഗതിയുടെ സ്രോതസ്സ് അതിൻ്റെ അധ്വാന ശക്തിയാണ് അതുകൊണ്ട് സാധാരണ പൗരൻ നഗരത്തിൽ നിന്നാണെങ്കിലും ഗ്രാമത്തിൽ നിന്നാണെങ്കിലും അവൻ്റെ അധ്വാനത്തിന് താരതമ്യങ്ങളില്ല അവന്റെ അധ്വാനത്തിലൂടെ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കുറയുമ്പോൾ അവന്റെ ഊർജം അവന്റെ ശക്തി അത് വളരെ വളർന്നു വികസിക്കും അത്ഭുതകരമായി മാറും കഴിഞ്ഞ ആറ് വർഷമായി ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കുവാൻ അനേകം മുന്നേറ്റങ്ങൾ പരിപാടികൾ നടത്തി നോക്കൂ ബാങ്ക് അക്കൗണ്ടാണെങ്കിലും നല്ല വീടിൻ്റെ കാര്യമാണെങ്കിലും ഇത്രയും ഭീമമായ എണ്ണം ശൗചാലയങ്ങളുടെ കാര്യമാണെങ്കിലും എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ എത്തിക്കുന്ന കാര്യമാണെങ്കിലും അമ്മമാരെ പുകയിൽ നിന്ന് മോചിപ്പിക്കുവാൻ പാചകവാതക കണക്ഷൻ നൽകുന്ന കാര്യമാണെങ്കിലും ദരിദ്രരിൽ ദരിദ്രരായവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കാര്യമാണെങ്കിലും അഞ്ച് ലക്ഷം വരെ ചിലവിൽ നല്ല ആശുപത്രികളിൽ ചികിത്സ നൽകുന്ന ആയുഷ്മാൻ ഭാരത് യോജന ആണെങ്കിലും റേഷൻ കടകളെ സാങ്കേതികവിദ്യയുമായി ബന്ധിപ്പിക്കുന്ന കാര്യമാണെങ്കിലും എല്ലാ ദരിദ്രർക്കും ഒരു വ്യത്യാസവും കൂടാതെ എല്ലാ വ്യക്തികൾക്കും തികഞ്ഞ സുതാര്യതയോടെ മുൻപറഞ്ഞ നേട്ടങ്ങൾ എത്തിക്കുന്നതിൽ വളരെ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് കൊറോണയുടെ ആപൽ ഘട്ടത്തിലും ഈ കാര്യങ്ങൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനായി ഇതിനിടെ കോടിക്കണക്കിന് ദരിദ്ര കുടുംബങ്ങൾക്ക് സൗജന്യമായി പാചകവാതകം എത്തിക്കുക റേഷൻ കാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൺപത് കോടി ജനങ്ങൾക്ക് അവരുടെ അടുപ്പ് എരിഞ്ഞുകൊണ്ടിരിക്കുവാൻ സൗജന്യമായി ധാന്യം എത്തിക്കുക ഇതൊന്നും മുടങ്ങിയില്ല തൊണ്ണൂറായിരം കോടി രൂപയിലധികം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന കാര്യമാണെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചിന്തിക്കുവാൻ കൂടി കഴിയില്ലായിരുന്നു നൂറും ഇരുന്നൂറും രൂപ പാവപ്പെട്ടവന്റെ അക്കൗണ്ടിൽ വരിക സങ്കൽപ്പിക്കുവാൻ പോലും ആവില്ലായിരുന്നു സ്വന്തം ഗ്രാമത്തിൽ തൊഴിലിനായി ദരിദ്രർക്കു വേണ്ടി ഗരീബ് കല്യാൺ തൊഴിൽദാന പദ്ധതി ആരംഭിച്ചു അധ്വാനിക്കുന്നവർക്ക് സ്വയം നൈപുണ്യമുള്ളവരാകുന്നതിനും നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും ശ്രമശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നാം വോക്കൽ ഫോർ ലോക്കലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നൈപുണ്യം പുനർനൈപുണ്യം എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വീണ്ടും നമ്മുടെ ശ്രമശക്തിയെ നമ്മുടെ ദരിദ്രരായവരെ ശക്തിപ്പെടുത്തുവാൻ പ്രവർത്തിക്കുകയാണ് സാമ്പത്തിക നീക്കങ്ങളുടെ കേന്ദ്രം നഗരമാണ് അവിടെ നഗരത്തിലെ നമ്മുടെ തൊഴിലാളികൾ ദൂരെ ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്നെത്തുന്ന ആ തൊഴിലാളികൾ തെരുവുതോറും നടന്നു വിൽക്കുന്നവരാണെങ്കിലും നടപ്പാതകളിൽ വിൽക്കുന്നവരാണെങ്കിലും ഇന്ന് അവർക്ക് ബാങ്കുകളിൽ നിന്ന് നേരിട്ട് പണം കൊടുക്കുവാനുള്ള ഏർപ്പാടുണ്ടാക്കിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത്രയും കുറഞ്ഞ സമയത്തിൽ കൊറോണയുടെ ഈ കാലത്ത് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചു അവർക്ക് എവിടെ നിന്നെങ്കിലും വലിയ പലിശയ്ക്ക് പണം വായ്പ എടുക്കേണ്ട ആവശ്യം വന്നില്ല ബാങ്കിൽ നിന്ന് അവർക്ക് അവകാശം എന്ന പോലെ പണം കിട്ടുന്നതാണ് അതുപോലെ നഗരത്തിലേക്ക് നമ്മുടെ തൊഴിലാളികൾ എത്തുമ്പോൾ അവർക്ക് താമസിക്കുവാൻ സൗകര്യം ലഭിച്ചാൽ അവരുടെ കാര്യക്ഷമതയെ അത് നന്നായി സ്വാധീനിക്കും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നാം നഗരത്തിൽ അവർക്കായി താമസ സൗകര്യത്തിനുള്ള വലിയ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട് നഗരത്തിൽ തൊഴിലാളികൾ എത്തുമ്പോൾ അവർക്ക് തങ്ങളുടെ ജോലിക്കായി സ്വതന്ത്രമായ മനസ്സോടെ വിശ്വാസത്തോടെ പോകുവാൻ സാധിക്കും പ്രിയപ്പെട്ട ജനങ്ങളെ വികസനത്തിൻ്റെ ഈ യാത്രയിലും സമൂഹ ജീവിതത്തിൽ ചില വിഭാഗങ്ങൾ പിന്നാക്കം പോകുന്നതായി നാം കാണാറുണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല അതുപോലെ ചില പ്രദേശങ്ങൾ ചില ഭൂഭാഗങ്ങൾ ചിലയിടങ്ങൾ പിന്നാക്കമായി പോകുന്നു ആത്മനിർഭർ ഭാരതം ഉണ്ടാക്കുവാൻ നമുക്ക് സന്തുലിതമായ വികസനം വളരെ ആവശ്യമാണ് അതിനായി നൂറ്റിപ്പത്തിലധികം ജില്ലകൾ അർഹതയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആ നൂറ്റിപ്പത്ത് പിന്നാക്ക ജില്ലകളെ ദേശീയ ശരാശരിയോളം എത്തിക്കേണ്ടത് ആവശ്യമാണ് ശരിയായ കാഴ്ചപ്പാടോടെ അവരെ കാണണം അവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണം ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ലഭിക്കണം അവിടെയുള്ളവർക്ക് തന്നെ തൊഴിലിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം അതിനായി നമ്മുടെ വികസന യാത്രയിൽ പോയ ഈ നൂറ്റിപ്പത്ത് ജില്ലകളെ സ്വാശ്രയത്വത്തിലേക്ക് വളർത്തുവാൻ ശ്രമങ്ങൾ നടക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ സ്വാശ്രയ ഭാരതത്തിൻ്റെ ഏറ്റവും മുൻഗണനയിലുള്ളത് സ്വാശ്രയത്വമുള്ള കൃഷിയും സ്വാശ്രയത്വമുള്ള കർഷകനുമാണ് ഇതിൻ്റെ നേരെ നമുക്കൊരിക്കലും കണ്ണടയ്ക്കാനാവില്ല ഒന്നിനു പിറകെ ഒന്നായി സ്വാതന്ത്ര്യത്തിന് ശേഷം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടും കർഷകരുടെ അനുഭവം കഴിഞ്ഞ നാളുകളിൽ നാം കണ്ടു കർഷകരെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട് അത് നാം ചെയ്തു കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത് ഒരു സോപ്പാണെങ്കിലും അതുണ്ടാക്കിയാൽ എവിടെയും പോയി വിൽക്കുവാനാകണം ഇപ്പോൾ അതിന് സാധിക്കും അതുപോലെ വസ്ത്രമുണ്ടാക്കിയാലും ഭാരതത്തിൽ എവിടെയും കൊണ്ടുപോയി വിൽക്കാനാകണം പഞ്ചസാര ഉൽപ്പാദിപ്പിച്ചാൽ അതും എവിടെയും വിൽക്കാനാകണം എന്നാൽ നമ്മുടെ കർഷകർക്ക് അറിവില്ലായ്മ കൊണ്ടാകാം അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത് അവരുടെ ഇഷ്ടത്തിന് വിൽക്കുവാൻ കഴിയില്ലായിരുന്നു അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്ന പരിധിക്കുള്ളിൽ വിൽക്കേണ്ടി വന്നു അത്തരം നിയന്ത്രണങ്ങളെല്ലാം നീക്കിക്കഴിഞ്ഞു ഇനി ഭാരതത്തിലെ കർഷകന് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാം അവന് ഭാരതത്തിലെവിടെയും ലോകത്തെവിടെയും തൻ്റെ വിളവ് സ്വന്തം നിബന്ധന പ്രകാരം വിൽക്കാനാകും കർഷകരുടെ വരവ് വർദ്ധിപ്പിക്കുവാൻ മറ്റു പല വഴികൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് കൃഷിക്ക് ചെലവ് എങ്ങനെ കുറയ്ക്കാം സോളാർ പമ്പ് വെച്ച് ഡീസൽ പമ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അന്നദാതാവിന് ഊർജ്ജദാതാവായി എങ്ങനെ മാറാം തേനീച്ച വളർത്തലാണെങ്കിലും മത്സ്യകൃഷിയാണെങ്കിലും കോഴി വളർത്തലാണെങ്കിലും അതുപോലെയുള്ള അനേകം കാര്യങ്ങൾ അവൻ്റെ കൃഷിയിൽ സ്ഥാനം നേടിയാൽ അവൻ്റെ കാർഷിക വരുമാനം ഇരട്ടിയാകും അക്കാര്യം നേടുവാനും നാം നിരന്തരം പ്രവർത്തിച്ചു പോരുകയാണ് നമ്മുടെ കാർഷിക മേഖല ആധുനികമാകേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് മൂല്യവർദ്ധനവുണ്ടാകണം ഭക്ഷ്യ സംസ്കരണം നടക്കണം പാക്കേജിങ്ങിൻ്റെ ഏർപ്പാടുകൾ നടക്കണം അത് സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള ഏർപ്പാട് വേണം ഇതിനെല്ലാം നല്ല അടിസ്ഥാന സൗകര്യത്തിൻ്റെ ആവശ്യമുണ്ട് കൊറോണയുടെ ഈ കാലത്ത് കഴിഞ്ഞ ദിവസം ഒരു ലക്ഷം കോടി രൂപ കൃഷി ഇൻഫ്രാസ്ട്രക്ചറിനായി ഭാരത സർക്കാർ നീക്കിവെച്ചത് നിങ്ങൾ അറിഞ്ഞു കാണും ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട കർഷകർക്ക് ഇത് സഹായകരമായി തീരും ഇത് കാരണം കർഷകന് ലോകവിപണിയിലും തൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില നേടാനാകും ലോകവിപണിയിൽ അവൻ്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനാകും ഇന്ന് നമുക്ക് ഗ്രാമീണ വ്യവസായം വികസിപ്പിക്കേണ്ടതുണ്ട് ഗ്രാമീണ മേഖലയിൽ സവിശേഷ സാമ്പത്തിക ക്ലസ്റ്ററുകൾക്ക് രൂപം കൊടുക്കും കൃഷിയും കൃഷിയേതര തൊഴിലുകളും ചേർത്ത ഒരു ശൃംഖല ഗ്രാമങ്ങളിൽ ഉണ്ടാക്കും അതോടൊപ്പം കർഷകർക്ക് പുതിയ കിസാൻ ഉൽപാദക് സംഘ് ഉണ്ടാക്കുവാൻ നാം നടത്തിയ ശ്രമം ഒരു വലിയ സാമ്പത്തിക ശാക്തീകരണ സംരംഭമായി മാറും സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വെച്ച് ജലജീവൻ മിഷൻ പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ന് അതിനൊരു വർഷം തികഞ്ഞിരിക്കുന്നു ശുദ്ധജലം കുഴലിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കുടിക്കാൻ കിട്ടണമെന്ന് നാം കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു ഇത് ഞാൻ അഭിമാനത്തോടെ ഇവിടെ നിന്ന് പറയുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ശുദ്ധജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാമ്പത്തിക വ്യവസ്ഥിതിയിലും അതിന് വലിയ സംഭാവനയുണ്ട് അതുമായി ബന്ധപ്പെട്ട ജലജീവൻ മിഷന് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇന്ന് പ്രതിദിനം നാം ഒരു ലക്ഷത്തിലധികം വീടുകളിൽ പൈപ്പിലൂടെ ജലം എത്തിക്കുന്നു ഇതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിൽ രണ്ടു കോടി കുടുംബങ്ങൾക്ക് ജലം എത്തിക്കുന്നതിൽ നാം വിജയിച്ചു വിശേഷിച്ചും കാട്ടുപ്രദേശങ്ങളിൽ ദൂരെ ദൂരെ കഴിയുന്ന നമ്മുടെ ആദിവാസി ജനങ്ങളുടെ വീടുകളിൽ ജലം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇന്ന് ജലജീവൻ മിഷൻ രാജ്യത്ത് ആരോഗ്യകരമായ മത്സരത്തിൻ്റെ അന്തരീക്ഷം രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നതിൽ എനിക്കും സന്തോഷമുണ്ട് ജില്ലകൾ തമ്മിൽ ആരോഗ്യപരമായ മത്സരം നടക്കുകയാണ് നഗരങ്ങളും നഗരങ്ങളും തമ്മിലും അതേപോലുള്ള മത്സരം നടക്കുകയാണ് സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളും തമ്മിലും ഈ തരത്തിലുള്ള ആരോഗ്യകരമായ മത്സരം നടക്കുന്നു പ്രധാനമന്ത്രിയുടെ ജലജീവൻ മിഷൻ എന്ന സ്വപ്നം എത്രയും വേഗം സ്വന്തം പ്രദേശത്ത് പൂർത്തിയാകും എന്ന് ബന്ധപ്പെട്ടവർക്കെല്ലാം തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞു കോപ്പറേറ്റീവ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസത്തിന് പുതിയ ശക്തി ജലജീവൻ മിഷനിൽ ഉൾക്കൊള്ളുന്നു നാം അതുമായിട്ടാണ് മുന്നേറുന്നത് പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മുടെ കാർഷിക മേഖലയാണെങ്കിലും ലഘു ഉദ്യോഗ മേഖലയാണെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുടെ സമൂഹമാണെങ്കിലും ഏകദേശം എല്ലാവരും ഒരു തരത്തിൽ ഭാരതത്തിലെ വലിയ ഒരു മധ്യവർഗ സമൂഹമാണ് മധ്യവർഗത്തിൽ നിന്നുണ്ടായ പ്രൊഫഷണലുകളാണ് ഇന്ന് ലോകത്ത് തിളങ്ങി നിൽക്കുന്നത് മധ്യവർഗത്തിൽ നിന്നുണ്ടായ നമ്മുടെ ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീലന്മാർ ശാസ്ത്രജ്ഞർ ഇവരെല്ലാവരും ലോകമെങ്ങും തങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മധ്യവർഗത്തിന് എത്ര അവസരങ്ങൾ കിട്ടുന്നോ അത് അനേകമടങ് ശക്തിയോടെ മടങ്ങിയെത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് മധ്യവർഗത്തിന് സർക്കാർ കൈകടത്തലിൽ നിന്ന് മോചനം വേണ്ടതുണ്ട് മധ്യവർഗത്തിന് അനേകം പുതിയ പുതിയ അവസരങ്ങൾ കൈവരണം അതുകൊണ്ട് സർക്കാർ നിരന്തരം ഈ മധ്യവർഗത്തിന് വേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്നു അവർക്ക് അത്ഭുതം സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ട് ഈസ് ഓഫ് ലിവിംഗിൻ്റെ ഏറ്റവും അധികം നേട്ടം കിട്ടേണ്ടത് മധ്യവർഗ കുടുംബങ്ങൾക്കാണ് ചിലവ് കുറഞ്ഞ ഇന്റർനെറ്റിൻ്റെ കാര്യമാണെങ്കിലും വില കുറഞ്ഞ സ്മാർട്ട് ഫോണിൻ്റെ കാര്യമാണെങ്കിലും വിമാനത്തിൽ കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഹൈവേകളാണെങ്കിലും ഇൻഫർമേഷൻ വേകളാണെങ്കിലും എല്ലാം തന്നെയും മധ്യവർഗത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ് ഇന്ന് നിങ്ങൾ കണ്ടു കാണും മധ്യവർഗത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായവരുടെ ആദ്യ സ്വപ്നം വീട് വേണം എന്നുള്ളതാണ് അവർ തുല്യതയാർന്ന ജീവിതം ആഗ്രഹിക്കുന്നു അവർ മാന്യമായ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇക്കാര്യത്തിൽ കൈക്കൊണ്ട നടപടികൾ മൂലം കുറഞ്ഞ ഇ കാര്യത്തിൽ ഒരു വലിയ ചുവട് മുന്നോട്ട് വയ്ക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഭവന വായ്പ വളരെ കുറഞ്ഞ പലിശയിൽ ലഭിക്കുന്നു ഒരു വീടിന് ലോൺ എടുക്കുമ്പോൾ ആ ലോൺ പൂർത്തിയാക്കുമ്പോൾ വലിയ ഇളവ് ലഭിച്ചിരുന്നില്ല വളരെ ദരിദ്ര മധ്യവർഗത്തിനായി നമ്മൾ പണം വകയിരുത്തിയിട്ടുണ്ട് എന്നാൽ പ്രസ്തുത പദ്ധതി പൂർത്തിയാകാത്തത് കാരണം അവർക്ക് സ്വന്തം വീട് കിട്ടുന്നുമില്ല വാടക കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു സർക്കാർ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ വിശേഷാൽ ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അപൂർണമായ വീട് പൂർത്തിയാക്കി മധ്യവർഗ കുടുംബത്തിന് വീട് ലഭിക്കുന്നതിനു വേണ്ട പാതയിൽ ചുവടുവെച്ചിരിക്കുകയാണ് ജി എസ് ടിയിൽ വളരെ വേഗം ടാക്സേഷൻ കുറഞ്ഞിരിക്കുന്നു വരുമാന നികുതി കുറഞ്ഞിരിക്കുന്നു ഇന്ന് ഇതുപോലെയുള്ള ഏർപ്പാടുകളിലൂടെ രാജ്യത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയാണ് സഹകരണ ബാങ്കുകളെ ആർ ബി ഐയുമായി ബന്ധിപ്പിക്കുന്നത് മധ്യവർഗ കുടുംബത്തിന് തങ്ങളുടെ ധനം സുരക്ഷിതമായി വയ്ക്കുന്നതിൽ ഗ്യാരണ്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എം എസ് എംഇ സെക്ടറിലുണ്ടായ പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിലുണ്ടായ വികസനങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം നേട്ടം നമ്മുടെ മധ്യവർഗത്തിലെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് ലഭിക്കുന്നു അത് ആയിരക്കണക്കിന് കോടികളുടെ വിശേഷാൽ ഫണ്ട് ഇന്ന് നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾക്കും വ്യവസായികൾക്കും നൽകുകയാണ് അവർക്ക് ഇതിൻ്റെ നേട്ടം ലഭിക്കുവാൻ പോവുകയാണ് സാധാരണ ഭാരതീയൻ്റെ ഓജസ് ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഒരു വലിയ അടിസ്ഥാനമാണ് ഈ ശക്തി നിലനിർത്തുന്നതിന് എല്ലാ തലങ്ങളിലും നമ്മൾ നിരന്തര പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ട ജനങ്ങളെ ആത്മനിർഭർ ഭാരതിൻ്റെ നിർമ്മാണത്തിൽ ആധുനിക ഭാരതത്തിൻ്റെ നിർമ്മാണത്തിൽ പുതിയ ഭാരത നിർമ്മാണത്തിൽ സമ്പൽ സമൃദ്ധമായ ഭാരതത്തിൻ്റെ നിർമ്മാണത്തിൽ രാജ്യത്തെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ വിചാരത്തോടെ രാജ്യത്ത് മൂന്ന് ദശകത്തിനു ശേഷം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുവാൻ നമുക്ക് സാധിച്ചു ഭാരതത്തിൻ്റെ എല്ലാ മൂലയിലും ഇത് ഒരു പുതിയ വിശ്വാസവും ഊർജവും പ്രദാനം ചെയ്യുന്നു ഈ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ വിദ്യാർത്ഥികളെ അവരുടെ വേരുകളുമായി ബന്ധിക്കും അതോടൊപ്പം അവർക്ക് വിശ്വപൌരന്മാരാകുവാനുള്ള കഴിവും പ്രദാനം ചെയ്യും അവർ വേരുകളുമായി ബന്ധപ്പെടും അവൻ്റെ കാലുകൾ മണ്ണിൽ ഉറച്ചു നിൽക്കുമ്പോൾ ശിരസ് ആകാശത്തിൻ്റെ ഉയരങ്ങളെ സ്പർശിക്കും ഇന്ന് നിങ്ങൾ കണ്ടിരിക്കും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ദേശീയ ഗവേഷണ ഫൗണ്ടേഷന് വിശേഷ പ്രാധാന്യം നൽകിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇന്നവേഷൻ വളരെ ആവശ്യമാണ് ഇന്നവേഷന് എത്രത്തോളം പ്രാധാന്യം ലഭിക്കുമോ ഗവേഷണത്തിന് എത്രത്തോളം പ്രാധാന്യം ലഭിക്കുമോ അത്രത്തോളം രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും മത്സരം നിറഞ്ഞ ലോകത്ത് മുന്നേറുന്നതിലും വളരെയധികം ശക്തി ലഭിക്കും ഗ്രാമങ്ങളിലേക്ക് ഇത്രയും വേഗം ഓൺലൈൻ ക്ലാസ്സുകൾ സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും ചിലപ്പോഴൊക്കെ ആപത്തിലും ഏറെ സാധ്യതയുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നേക്കാം നിങ്ങൾ കണ്ടു കാണും കൊറോണയുടെ ഈ കാലത്ത് ഓൺലൈൻ ക്ലാസുകൾ ഒരു തരത്തിൽ ഒരു സംസ്കാരമായി മാറിയിരിക്കുന്നു ഓൺലൈൻ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അതും എത്ര വേഗം വളരുന്നു എന്ന് കാണുക ഭീം യു കഴിഞ്ഞ ഒരു മാസത്തിൽ കൈവരിച്ച നേട്ടത്തിൽ ആർക്കും അഭിമാനം തോന്നും ഭാരതം പോലൊരു രാജ്യത്ത് യു ഭീം വഴിയായി കഴിഞ്ഞ ഒരു മാസത്തിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ വിനിമയം നടന്നു ഇത് മാറുന്ന സ്ഥിതിവിശേഷത്തെ നാം എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനാലിന് മുൻപ് നമ്മുടെ രാജ്യത്ത് അഞ്ച് ഡസൺ പഞ്ചായത്തുകളിൽ ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ലക്ഷം ഗ്രാമപഞ്ചായത്തുകളിൽ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് എത്തിച്ചേർന്നു അത് ഇന്നിപ്പോൾ വളരെ സഹായകരമായി മാറിക്കഴിഞ്ഞു എല്ലാ പഞ്ചായത്തുകളിലും എത്തുവാനുള്ള ലക്ഷ്യത്തോടെയാണ് നാം തുടങ്ങിയത് ബാക്കിയുള്ള ഒരു ലക്ഷം പഞ്ചായത്തിൽ ജോലികൾ വളരെ വേഗം തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്നാൽ മാറിയ പരിധസ്ഥിതിയിൽ ഗ്രാമവും ഡിജിറ്റൽ ഇന്ത്യയിൽ പങ്കാളികളാകേണ്ടത് അത്യാവശ്യമാണ് ഗ്രാമത്തിലെ ജനങ്ങൾക്കും ഇതുപോലെയുള്ള ഓൺലൈൻ സൗകര്യങ്ങളുടെ ആവശ്യം വർദ്ധിച്ചിരിക്കുന്നു ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിലെത്തിക്കുവാനുള്ള പരിപാടി തുടങ്ങിയത് എന്നാൽ ഇന്ന് ആറു ലക്ഷത്തിലധികം വരുന്ന ഗ്രാമങ്ങളിലും ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് എത്തിക്കുവാനുള്ള തീരുമാനവുമായി നാം മുന്നോട്ടേക്ക് പോവുകയാണ് ആവശ്യം വന്നപ്പോൾ മുൻഗണനയിലും മാറ്റങ്ങൾ വരുത്തി ആറു ലക്ഷത്തിലധികം ഗ്രാമങ്ങളിൽ അനേക ലക്ഷം കിലോമീറ്ററുകളിൽ ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പണി നടക്കും ഇപ്പോൾ നാം തീരുമാനിച്ചിരിക്കുന്നത് ആയിരം ദിനങ്ങൾ കൊണ്ട് രാജ്യത്തെ ആറു ലക്ഷത്തിലധികം ഗ്രാമങ്ങളിൽ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് പൂർത്തീകരിക്കുവാനാണ് മാറിയ സാങ്കേതികവിദ്യയിലൂടെ സൈബർ സ്പേസിൽ നമ്മുടെ ആശ്രയത്വം വർദ്ധിക്കുവാൻ പോവുകയാണ് എന്നാൽ സൈബർ സ്പേസിൽ അപകടവുമുണ്ട് അത് ലോകത്തിന് നന്നായി അറിയാം അതിലൂടെ രാജ്യത്തെ സമൂഹത്തിൻ്റെ പരസ്പരമുള്ള ബന്ധം നമ്മുടെ സമ്പദ്വ്യവസ്ഥ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം എന്നിവയിലെല്ലാം അപകടമുണ്ടാക്കുവാനുള്ള ലളിതമായ വഴിയായും ഇത് മാറാം അതുകൊണ്ട് ഭാരതം ഇക്കാര്യത്തിലും ജാഗരൂകമാണ് ഈ അപകടങ്ങളെ നേരിടുന്നതിന് മുൻകരുതൽ എടുക്കുന്നുവെന്ന് മാത്രമല്ല എല്ലാ ഏർപ്പാടുകളും നിരന്തരം വികസിപ്പിക്കുകയുമാണ് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പുതിയ സൈബർ സുരക്ഷാ തന്ത്രത്തിൻ്റെ മുഴുവൻ രൂപരേഖയും മുന്നോട്ട് വയ്ക്കപ്പെടും വരുംകാലത്ത് എല്ലാ യൂണിറ്റുകളെയും ബന്ധിപ്പിച്ച് എല്ലാത്തിനും ഈ സൈബർ സുരക്ഷയിൽ നീങ്ങേണ്ടി വരും അതിനുള്ള തന്ത്രം രൂപപ്പെടുത്തും പ്രിയപ്പെട്ട ജനങ്ങളെ ഭാരതത്തിൽ രാഷ്ട്രം ആവശ്യപ്പെട്ടപ്പോഴെല്ലാം സ്ത്രീശക്തി ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ട് രാജ്യത്തിന് ശക്തി നൽകിയ സ്ത്രീകൾക്ക് തൊഴിലിൻ്റെ കാര്യത്തിലും സ്വയം തൊഴിലിൻ്റെ കാര്യത്തിലും തുല്യ അവസരം നൽകുന്നതിന് രാജ്യം ഇന്ന് പ്രതിബദ്ധമാണ് ഭാരതത്തിൽ സ്ത്രീകൾ ഭൂഗർഭ കൽക്കരി ഖനികളിൽ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട് പെൺകുട്ടികൾ ഫൈറ്റർ പ്ലെയിനുകൾ പറത്തിക്കൊണ്ട് ആകാശചക്രവാളങ്ങളെ ചുംബിക്കുന്നു നാവികസേനയിലും വായുസേനയിലും സ്ത്രീകളെ കമാൻഡ് റോളിൽ ചേർത്തിട്ടുള്ള ലോകത്തിലെ ചുരുക്കം ദേശങ്ങളിലൊന്നാണ് ഭാരതം അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ഗർഭിണികളായ സ്ത്രീകൾക്ക് വേതനത്തിനൊപ്പം ആറുമാസത്തെ അവധി കൊടുക്കുന്ന കാര്യമാണെങ്കിലും നമ്മുടെ രാജ്യത്തെ മുത്തലാഖിനാൽ പീഡിതരായിരുന്ന മുസ്ലിം സഹോദരിമാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന കാര്യമാണെങ്കിലും സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന കാര്യമാണെങ്കിലും രാജ്യം ഇന്ന് മുൻപന്തിയിലാണ് നാൽപ്പത് കോടി ജൻധൻ അക്കൗണ്ടുകൾ തുറക്കപ്പെട്ടതിൽ ഇരുപത്തിരണ്ട് കോടി അക്കൗണ്ടുകൾ നമ്മുടെ സഹോദരിമാരുടേതാണ് കൊറോണയുടെ ഈ കാലത്ത് ഏകദേശം മുപ്പതിനായിരം കോടി രൂപ ഈ സഹോദരിമാരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെട്ടു മുദ്രാലോൺ ഇരുപത്തഞ്ച് കോടിയിലധികമാണ് നൽകിയത് അതിൽ എഴുപത് ശതമാനം ലോൺ എടുത്തതും നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് കിട്ടുന്നവരിൽ അധികവും സ്ത്രീകളാണ് പ്രിയപ്പെട്ട ജനങ്ങളെ ദരിദ്രരായ സഹോദരിമാരുടെയും പെൺകുട്ടികളുടെയും ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത ഈ സർക്കാരിന് ഇന്നുമുണ്ട് ജനൌഷധി കേന്ദ്രങ്ങളിൽ ഒരു രൂപയ്ക്ക് സാനിറ്ററി പാഡ് എത്തിക്കുവാനുള്ള ഏർപ്പാട് ചെയ്തു ആയിരം ജനൌഷധി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളിനുള്ളിൽ തന്നെ ഏകദേശം അഞ്ചു കോടിയിലധികം സാനിറ്ററി പാഡുകൾ നമ്മുടെ ഈ ദരിദ്ര സഹോദരിമാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികളിൽ പോഷണക്കുറവ് ഇല്ലാതെയാക്കുവാൻ നടപടികൾ എടുത്തു അവരുടെ വിവാഹത്തിനുള്ള ശരിയായ പ്രായം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുവാൻ കമ്മിറ്റികളെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് വന്നാലുടൻ പെൺകുട്ടികളുടെ വിവാഹപ്രായ കാര്യത്തിലും ഉചിതമായ തീരുമാനം ഉണ്ടാകുന്നതാണ് പ്രിയപ്പെട്ട ജനങ്ങളെ കൊറോണയുടെ ഈ കാലത്ത് ആരോഗ്യമേഖലയിലേക്ക് ശ്രദ്ധ പോവുക സ്വാഭാവികമാണ് അതുകൊണ്ട് ആത്മനിർഭർ ഭാരതത്തിലെ ഏറ്റവും വലിയ പാഠം കൊറോണയുടെ ഈ കാലം നമുക്ക് പഠിപ്പിച്ചു തന്നു ആ ലക്ഷ്യം നേടുന്നതിന് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് കൊറോണയ്ക്ക് മുൻപ് നമ്മുടെ രാജ്യത്ത് ഒരു ലാബേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ആയിരത്തി നാനൂറിലധികം ലാബുകളുണ്ട് ഭാരതത്തിൻ്റെ എല്ലാ മൂലകളിലും ഇന്ന് ഈ തരത്തിലുള്ള ലാബുകൾ ഉണ്ട് കൊറോണ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു ദിവസം മുന്നൂറ് ടെസ്റ്റുകളെ നടത്തുവാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ആളുകൾ സ്വന്തം കഴിവ് കാണിച്ചു ഇന്ന് ഒരു ദിവസം ഏഴ് ലക്ഷത്തിലധികം ടെസ്റ്റുകൾ നടത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് മുന്നൂറ് എവിടെ ഏഴ് ലക്ഷം എവിടെ രാജ്യത്ത് പുതിയ എയിംസ് പുതിയ മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണം ആധുനികവൽക്കരണം ഒക്കെ നടക്കുന്നുണ്ട് അഞ്ച് വർഷത്തിനുള്ളിൽ എം ബി ബി എസ് എം ഡിയിൽ വിദ്യാർത്ഥികൾക്ക് നാൽപ്പത്തി അയ്യായിരത്തിലധികം സീറ്റുകൾ വർദ്ധിപ്പിച്ചു ഗ്രാമങ്ങളിൽ ഒന്നര ലക്ഷത്തിലധികം ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു അതിൽ തന്നെ മൂന്നിലൊന്ന് ഇതിനകം പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു ഇതിനൊക്കെ കൊറോണ വലിയ നിമിത്തമായി കൊറോണയുടെ ഈ സമയത്ത് വെൽനസ് സെൻ്ററിന്റെ പങ്ക് ഗ്രാമങ്ങൾക്ക് വലിയ സഹായമായി ആരോഗ്യമേഖലയിൽ ഒരു വലിയ മുന്നേറ്റം ഇന്ന് ആരംഭിക്കുകയാണ് അതിൽ സാങ്കേതികവിദ്യയ്ക്കും വലിയ പങ്കുണ്ടായിരിക്കും ഇന്ന് നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ ആരംഭം കുറിക്കുന്നു ഭാരതത്തിൻ്റെ ആരോഗ്യമേഖലയിൽ ഇതൊരു പുതിയ വിപ്ലവമായിരിക്കും കൊണ്ടുവരുന്നത് ചികിത്സയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് സാങ്കേതികവിദ്യ ഫലപ്രദമായി ഉപയോഗിക്കും ഓരോ ഭാരതീയനും ഹെൽത്ത് ഐ ഡി നൽകും ഈ ഹെൽത്ത് ഐ ഡി ഓരോ ഭാരതീയൻ്റെയും ആരോഗ്യ ഐ ഡി എന്ന പോലെ പ്രവർത്തിക്കും നിങ്ങളുടെ എല്ലാ ടെസ്റ്റുകളും നിങ്ങളുടെ എല്ലാ രോഗങ്ങളും നിങ്ങൾ ഏത് ഡോക്ടറുടെ അടുത്തു നിന്ന് എന്തു മരുന്നാണ് കഴിച്ചത് അദ്ദേഹം എന്ത് രോഗം എന്നാണ് കണ്ടുപിടിച്ചത് നിങ്ങളുടെ റിപ്പോർട്ട് എന്തായിരുന്നു ഇതെല്ലാം നിങ്ങളുടെ ഈ ഹെൽത്ത് ഐ ഉണ്ടായിരിക്കും ഡോക്ടർമാരെ കാണുന്ന കാര്യത്തിലും പണമടയ്ക്കുന്ന കാര്യത്തിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിലും തുടങ്ങി എല്ലാത്തിലും നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷനിലൂടെ പരിഹാരമുണ്ടാകും മെച്ചപ്പെട്ട ആരോഗ്യത്തിന് ഏതൊരു പൗരനും ശരിയായ തീരുമാനമെടുക്കുവാനാകും ഇതിനുള്ള ഏർപ്പാട് ഇതിലൂടെ സാധ്യമാകും പ്രിയപ്പെട്ട ജനങ്ങളെ കൊറോണയുടെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിൽ മനസ്സിലുയരുന്ന ചോദ്യമാണ് കൊറോണയ്ക്കുള്ള വാക്സിൻ എന്നത്തേക്ക് തയ്യാറാകും ഈ ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് ലോകമെങ്ങുമുണ്ട് ഞാൻ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു രാജ്യത്തെ നമ്മുടെ ശാസ്ത്രജ്ഞർ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ പ്രതിഭ ഒരു ഋഷിയെപ്പോലെ അവർ ലാബോറട്ടറിയിൽ പൂർണ്ണമായി സ്വയം സമർപ്പിച്ച് കഴിയുകയാണ് അഖണ്ഡമായി ഏകനിഷ്ഠമായ തപസ് അനുഷ്ഠിക്കുകയാണ് കടുത്ത അധ്വാനം നടത്തുകയാണ് ഭാരതത്തിൽ ഒന്നും രണ്ടുമല്ല മൂന്ന് വാക്സിൻ പരീക്ഷണത്തിലാണ് പരീക്ഷണത്തിന്റെ ഓരോരോ ഘട്ടത്തിലാണ് ശാസ്ത്രജ്ഞരിൽ നിന്ന് പച്ചക്കൊടി കിട്ടിയാൽ വലിയ അളവിൽ നിർമ്മാണം ആരംഭിക്കും അതിനുള്ള തയ്യാറെടുപ്പുകളും പൂർണ്ണമായി കഴിഞ്ഞു വേഗം തന്നെ ഉൽപ്പാദനത്തിലേക്ക് കടന്നാലുടൻ വാക്സിൻ എല്ലാവർക്കും ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ലഭ്യമാക്കുവാനുള്ള രൂപരേഖയും തയ്യാറായി കഴിഞ്ഞു പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മുടെ രാജ്യത്ത് ഓരോ സ്ഥലത്തും വെവ്വേറെ വികസന ചിത്രമാണുള്ളത് ചില പ്രദേശങ്ങൾ കുറച്ചു മുന്നിലാണ് പല മേഖലകളും വളരെ പിന്നിലുമാണ് ഈ അസന്തുലനം ആത്മനിർഭർ ഭാരതത്തിൻ്റെ മുന്നിൽ ഒരു വെല്ലുവിളിയാണെന്ന് ഞാൻ സമ്മതിക്കാം അതുകൊണ്ടുതന്നെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നൂറ്റിപ്പത്ത് ഗ്രാമങ്ങളിൽ നാം ഊന്നൽ നൽകുകയാണ് അവയെ പുരോഗതിയുടെ തുല്യതയിലേക്ക് കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത് പുരോഗതിയുടെ അവസ്ഥ സൃഷ്ടിക്കുന്നതിനും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുമാണ് നമ്മൾ മുൻതൂക്കം നൽകുന്നത് ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗവും ഭാരതത്തിൻ്റെ മധ്യഭാഗം തുടങ്ങി കിഴക്കേ ഭാഗവും കിഴക്കേ ഉത്തർപ്രദേശും ബീഹാറും ബംഗാളും വടക്കു കിഴക്കൻ പ്രദേശങ്ങളും ഒഡീഷയും എല്ലാം നമ്മുടെ സ്ഥലങ്ങളാണ് അപാരമായ സമ്പത്താണ് പ്രകൃതി സമ്പത്തിൻ്റെ കേന്ദ്രമാണ് ഇവിടെയുള്ള ആളുകൾ കഴിവുള്ളവരാണ് ശക്തിയുള്ളവരാണ് പ്രതിഭയുള്ളവരാണ് എന്നാൽ അവസരങ്ങളുടെ കുറവ് കാരണം ഈ പ്രദേശങ്ങളിൽ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ആണെങ്കിലും കിഴക്ക് ഗ്യാസ് പൈപ്പ് ലൈൻ ബന്ധിപ്പിക്കുന്ന കാര്യമാണെങ്കിലും പുതിയ റോഡിൻ്റെയും റെയിൽവേ ലൈനിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും പുതിയ തുറമുഖം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അതായത് വികസനത്തിനായി എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണോ വേണ്ടത് അത് സമഗ്രമായി ലഭ്യമാക്കുന്നതിനുള്ള പുതിയ ചുവടുവയ്പ് നാം നടത്തുകയാണ് അതേപോലെ ലേ ലഡാക്ക് കാർഗിൽ ജമ്മു ജമ്മുകശ്മീർ പ്രദേശങ്ങൾക്ക് മുന്നൂറ്റി എഴുപതാം വകുപ്പിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് ഒരു വർഷം ജമ്മു ജമ്മുകശ്മീരിൻ്റെ പുതിയ വികസന യാത്രയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഒരു വർഷം അവിടെ മഹിളകൾക്ക് ദളിതർക്ക് അവരർഹിക്കുന്ന അവകാശം നൽകിയ കാലഘട്ടമാണ് ഇത് നമ്മോടൊപ്പം നിൽക്കുന്നവർക്ക് അഭിമാനത്തോടെ ജീവിക്കുവാൻ അവസരം കൊടുക്കുന്ന വർഷമാണ് വികസനത്തിൻ്റെ നേട്ടം ഗ്രാമങ്ങളിലും ദരിദ്രരിലും എത്തിക്കുവാനായി ബാക്ക് ടു വില്ലേജസ് എന്നതുപോലെയുള്ള വിശാലമായ പദ്ധതികൾ നടത്തുകയാണ് ആയുഷ്മാൻ യോജന കൂടുതൽ നന്നായി ജമ്മു ജമ്മുകശ്മീരിൽ നടപ്പിലാക്കി വരികയാണ് പ്രിയപ്പെട്ട ദേശവാസികളെ ജനാധിപത്യത്തിൻ്റെ ശക്തി ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ശക്തി നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഭരണകൂടങ്ങളിലാണ് ജമ്മുകശ്മീരിൽ പ്രാദേശിക ഭരണങ്ങളിലെ ജനപ്രതിനിധികൾ സജീവമായി വികസനത്തിൻ്റെ പുതിയ യുഗത്തെ മുന്നോട്ട് നയിക്കുന്നു എന്നത് നമുക്കെല്ലാം അഭിമാനകരമാണ് വികസനയാത്രയിൽ അവരുടെ സജീവ സഹഭാഗിത്വത്തിന് ഞാൻ അവിടുത്തെ എല്ലാ സർപ്പഞ്ചുകൾക്കും ഹൃദയപൂർവ്വം അഭിനന്ദനമേകുന്നു ജമ്മുകശ്മീരിൽ ഡീലിമിറ്റേഷൻ നടക്കുകയാണ് സുപ്രീം കോടതിയിലെ വിരമിച്ച ന്യായാധിപന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ജോലി അത് പൂർത്തിയായാലുടൻ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കണം അവിടുത്തെ എം എൽ എമാരും അവിടുത്തെ മന്ത്രിമാരും ഉണ്ടാകണം മുഖ്യമന്ത്രി ഉണ്ടാകണം പുതിയ ഊർജത്തോടെ വികസനപാതയിൽ മുന്നേറുവാൻ രാജ്യം പ്രതിബദ്ധമാണ് അതിനുവേണ്ടി ശ്രമിക്കുകയുമാണ് കേന്ദ്രഭരണ പ്രദേശം എന്ന പദവി വേണമെന്ന് വർഷങ്ങളായുള്ള ലഡാക്കിൻ്റെ ആവശ്യം അംഗീകരിച്ച് അവർക്ക് സമ്മാനിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ് ഹിമാലയത്തിൻ്റെ ഉയരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ലഡാക്ക് വികസനത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് മുന്നേറുകയാണ് ഇപ്പോൾ കേന്ദ്ര സർവകലാശാല അവിടെ ഉണ്ടാവുകയാണ് പുതിയ ഗവേഷണ കേന്ദ്രം തുടങ്ങുകയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ അവിടെ നടത്തുന്നുണ്ട് വൈദ്യുതിക്കായി ഏഴായിരത്തഞ്ഞൂറ് മെഗാവാട്ടിന്റെ സോളാർ പാർക്ക് ഉണ്ടാക്കുവാനുള്ള പദ്ധതി മുന്നേറുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ലഡാക്കിന് പല വൈശിഷ്ട്യങ്ങളുമുണ്ട് ആ വൈശിഷ്ട്യം നമുക്ക് സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും വേണം നമ്മുടെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള സിക്കിം തങ്ങളുടെ സംസ്ഥാനത്തിന് ഒരു ജൈവ അടയാളം ഓർഗാനിക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ ലഡാക്ക് ലേ കാർഗിൽ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന് കാർബൺ ന്യൂട്രൽ ഇടം എന്ന നിലയിൽ തങ്ങളുടെ അസ്തിത്വം സൃഷ്ടിക്കാവുന്നതാണ് അതിനായി ഭാരത സർക്കാർ അവിടെയുള്ള പൗരന്മാർക്കൊപ്പം ചേർന്ന് ഒരു മാതൃക ഒരു പ്രേരണാ സ്വരൂപം കാർബൺ ന്യൂട്രൽ വികസന മോഡൽ അവിടുത്തെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന മോഡൽ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ട ജനങ്ങളെ പ്രകൃതിക്കൊപ്പം സന്തുലനം നിലനിർത്തിക്കൊണ്ടും വേഗം വികസനം സാധിക്കാമെന്ന് ഭാരതം കാട്ടിയിട്ടുണ്ട് ഇന്ന് ഭാരതം ഒരു രാജ്യം ഒരു സൂര്യൻ ഒരു വീക്ഷണം എന്ന ആദർശവുമായി ലോകത്തിന് മുഴുവൻ വിശേഷിച്ചും സൗരോർജ മേഖലയ്ക്ക് പ്രേരണയേകുകയാണ് റിന്യൂവബിൾ എനർജി ഉൽപ്പാദന മേഖലയിൽ ഇന്ന് ഭാരതം ലോകത്തിലെ ഉന്നതമായ അഞ്ച് രാജ്യങ്ങൾക്കിടയിൽ ഇടം നേടിയിട്ടുണ്ട് മലിനീകരണത്തിനുള്ള പരിഹാരകാര്യത്തിൽ ഭാരതം ജാഗരൂകവുമാണ് പ്രവർത്തന നിരതവുമാണ് ഭാരത് മുന്നേറ്റമാണെങ്കിലും പുകയില്ലാത്ത ഗ്യാസ് ലഭ്യമാക്കുന്ന കാര്യത്തിലാണെങ്കിലും എൽ ഇ ഡി ബൾബ് പ്രചരിപ്പിക്കുന്നതിലാണെങ്കിലും സി എൻ ജിയെ അടിസ്ഥാനമാക്കിയുള്ള ഗതാഗത വ്യവസ്ഥയാണെങ്കിലും വൈദ്യുതി വാഹനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിലും നാം ഒരു അവസരവും പാഴാക്കുന്നില്ല പെട്രോൾ വഴി ഉണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കുന്നതിന് എത്തനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും പ്രാധാന്യം കൊടുക്കുന്നു അഞ്ച് വർഷം മുൻപ് നമ്മുടെ രാജ്യത്ത് എത്തനോൾ ഉൽപാദനത്തിൽ എന്തായിരുന്നു സ്ഥിതി അഞ്ച് വർഷം മുൻപ് നാൽപ്പത് കോടി ലിറ്ററാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നത് ഇന്ന് അത് അഞ്ചിരട്ടിയായിരിക്കുന്നു ഇരുന്നൂറ് കോടി ലിറ്റർ എത്തനോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് പരിസ്ഥിതിക്ക് വളരെ നല്ലതാണെന്നും തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ രാജ്യത്തെ നൂറ് നഗരങ്ങളിൽ അതായത് തെരഞ്ഞെടുത്ത നൂറ് നഗരങ്ങളിൽ മലിനീകരണം കുറയ്ക്കുന്നതിന് നാം ഒരു സർവ്വസമാവേശിയായ സമീപനത്തോടെ ഒരു സമഗ്ര സമീപനത്തോടെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ആധുനിക സാങ്കേതികവിദ്യ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഒരു മിഷൻ എന്ന രീതിയിൽ പ്രവർത്തിച്ചു പോരുകയാണ് പ്രിയപ്പെട്ട ജനങ്ങളെ ഭാരതം ഒരു കാര്യം അഭിമാനത്തോടെ പറയുന്നു വനങ്ങളുടെ വിസ്തൃതി വർദ്ധിക്കുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ നമ്മുടെ ജൈവവൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സംവർദ്ധനത്തിനും ഭാരതം വലിയ ശ്രദ്ധ നൽകുന്നു വിജയകരമായി നാം പ്രോജക്റ്റ് ടൈഗർ പ്രോജക്റ്റ് എലിഫന്റ് എന്നിവ നടപ്പിലാക്കുകയുണ്ടായി നമ്മുടെ രാജ്യത്ത് കടുവയുടെ സംഖ്യയിൽ വർധനവുണ്ടായിട്ടുണ്ട് വരും ദിനങ്ങളിൽ ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ രക്ഷയ്ക്കായി പ്രോജക്റ്റ് ലയൺ പദ്ധതി ആരംഭിക്കുകയാണ് അതിൽ ഭാരതീയ സിംഹങ്ങളുടെ രക്ഷയും സുരക്ഷയും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വിശേഷിച്ചും അവയ്ക്ക് ആവശ്യമായ സവിശേഷ രീതിയിലുള്ള ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയുടെ കാര്യത്തിൽ പ്രവർത്തനങ്ങൾ നടക്കും ഇതോടൊപ്പം മറ്റൊരു കാര്യത്തിലുള്ള നടപടികളിലും സത്വര ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട് പ്രോജക്റ്റ് ഡോൾഫിൻ നടപ്പിലാക്കും നദികളിലും സമുദ്രത്തിലും കഴിയുന്ന രണ്ടു തരത്തിലുള്ള ഡോൾഫിനുകളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിലൂടെ ജൈവവൈവിധ്യത്തിനും പ്രോത്സാഹനം ലഭിക്കും തൊഴിലവസരങ്ങളും വർദ്ധിക്കും ഇത് വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രവുമാകും ഇക്കാര്യത്തിലും നടപടികൾ കൈക്കൊണ്ടുവരുന്നു പ്രിയപ്പെട്ട ജനങ്ങളെ നാം ഒരു സാധാരണ ലക്ഷ്യവുമായി അസാധാരണ യാത്രയ്ക്കായി പുറപ്പെടുമ്പോൾ വഴിയിൽ വെല്ലുവിളികൾ ഏറെയായിരിക്കും ആ വെല്ലുവിളികൾ അസാധാരണങ്ങളുമായിരിക്കും ഇത്രയും ആപത്തുകൾക്കിടയിൽ അതിർത്തിയിലും രാജ്യത്തിൻ്റെ കഴിവിനെ വെല്ലുവിളിക്കുവാൻ ദുഷ്പ്രവർത്തികൾ ആരംഭിച്ചു എന്നാൽ എൽഒസി മുതൽ എൽ വരെ രാജ്യത്തിൻ്റെ സംപ്രഭുത്വത്തിൻ്റെ നേരെ ആരൊക്കെ കണ്ണുവെച്ചപ്പോഴും വെച്ചപ്പോഴും രാജ്യത്തിൻ്റെ സൈന്യം വീരന്മാരായ നമ്മുടെ ജവാന്മാർ അവരുടെ തന്നെ ഭാഷയിൽ മറുപടി നൽകുകയുണ്ടായി ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്കായി രാജ്യം മുഴുവൻ ശ്രദ്ധാലുക്കളാണ് ഇക്കാര്യത്തിൽ ദൃഢനിശ്ചയത്തിൻ്റെ പ്രേരണയുണ്ട് സാമർഥ്യത്തിൽ ഉലയാത്ത നിഷ്ഠയുമായി മുന്നേറുകയാണ് നമ്മൾ ഈ ദൃഢനിശ്ചയത്തോടെ നമ്മുടെ വീരന്മാരായ ജവാന്മാർക്ക് എന്തു ചെയ്യാനാകും രാജ്യത്തിന് എന്തു ചെയ്യാനാകും എന്ന് ലഡാക്കിൽ ലോകം കണ്ടുകഴിഞ്ഞു വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട ആ വീരജവാൻമാരെ ചെങ്കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ ആദരവോടെ നമിക്കുന്നു തീവ്രവാദമാണെങ്കിലും വിസ്താരവാദമാണെങ്കിലും ഭാരതം ഇന്ന് ഉറച്ചു നിന്ന് നേരിടുകയാണ് ഈ ലോകത്തിന് ഭാരതത്തിലുള്ള വിശ്വാസം കൂടുതൽ ബലവത്തായിരിക്കുകയാണ് കഴിഞ്ഞ ദിനങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ പരിഷത്തിന്റെ സ്ഥിരാംഗമായി ഭാരതം നൂറ്റി തൊണ്ണൂറ്റി 184 എൺപത്തി രാജ്യങ്ങളും ഭാരതത്തെ പിന്തുണച്ചു എന്നത് ഓരോ ഭാരതീയനും അഭിമാനമേകുന്ന കാര്യമാണ് ലോകത്ത് നാം നമ്മുടെ സ്ഥാനം എവിടെ ഉറപ്പിച്ചു എന്നതിന്റെ ഉദാഹരണമാണ് ഇത് ഭാരതം സ്വയം ഉറച്ചു നിൽക്കുന്നെങ്കിലേ ഭാരതം ശക്തമാണെങ്കിലേ ഭാരതം സുരക്ഷിതമാണെങ്കിലേ ഇത് സാധ്യമാകൂ എന്ന വിചാരത്തോടെയാണ് വിവിധ രംഗങ്ങളിൽ നാം പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മുടെ അയൽരാജ്യങ്ങൾക്കൊപ്പം അവർ നമ്മുടെ ഭൂമിപ്രദേശവുമായി ചേർന്ന് കിടക്കുന്നവരാണെങ്കിലും സമുദ്രം കൊണ്ട് ചേർന്ന് കിടക്കുന്നവരാണെങ്കിലും നമ്മുടെ ബന്ധങ്ങളിലൂടെ സുരക്ഷ പരസ്പര വികസനം എന്നിവയുടെ ബന്ധത്തിലൂടെ നാം ഒന്നു ചേരുന്നു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായി നമ്മുടെ അയൽരാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ ആഴമേകുന്നതിനാണ് ഭാരതം നിരന്തരം ശ്രമിച്ചു പോന്നിട്ടുള്ളത് ദക്ഷിണേഷ്യയിൽ ലോകത്തിലെ നാലിലൊന്ന് ജനങ്ങൾ ജീവിക്കുന്നു നമുക്ക് ഭാഗ്യവശാലും സഹഭാഗിത്വം കൊണ്ടും ഇത്രയും വലിയ ജനസംഖ്യയുടെ വികസനത്തിനും സമൃദ്ധിക്കുമായി അസംഖ്യം അവസരങ്ങൾ സൃഷ്ടിക്കുവാനാകും ഈ മേഖലയിലെ രാജ്യങ്ങളിലെ എല്ലാ നേതാക്കൾക്കും വിശാലമായ ഒരു ജനസമൂഹത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കുമുള്ള ഉത്തരവാദിത്വമുണ്ട് അത് പൂർത്തീകരിക്കുന്നതിന് ദക്ഷിണേഷ്യയിലെ ഈ മേഖല ആകെയുള്ള എല്ലാ ജനങ്ങളോടും നേതാക്കളോടും ഭരണസഭാംഗങ്ങളോടും ബുദ്ധിജീവികളോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഈ മേഖലയിലാകെ എത്രത്തോളം ശാന്തി ഉണ്ടായിരിക്കുമോ എത്രത്തോളം സൗഹാർദ്ദമുണ്ടായിരിക്കുമോ അത് അത്രത്തോളം മനുഷ്യകുലത്തിന് ഉതകുന്നതാകും മനുഷ്യവർഗത്തിന് നന്മയ്ക്കുള്ളതാകും ലോകത്തിൻ്റെ മുഴുവൻ നന്മ അതിൽ ഉൾക്കൊള്ളുന്നതാണ് ഭൂമിശാസ്ത്രപരമായി അടുപ്പമുള്ളവർ മാത്രമല്ല നമുക്കിപ്പോൾ അയൽക്കാരായുള്ളത് മറിച്ച് ഹൃദയപരമായി അടുപ്പമുള്ളവരും അയൽക്കാരാണ് ബന്ധത്തിൽ സമരസതയുണ്ടെങ്കിൽ ഒത്തൊരുമയുണ്ടാകുന്നു കഴിഞ്ഞ കുറേ കാലമായി എക്സ്റ്റെൻഡ് നേബർഹുഡിലുള്ള എല്ലാ രാജ്യങ്ങളുമായും നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്താനായിട്ടുണ്ട് എന്നതിൽ സന്തോഷമുണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി നമ്മുടെ നയതന്ത്രപരവും സാമ്പത്തികവും മാനുഷികവുമായ ബന്ധങ്ങളിലെ പുരോഗതിയിൽ പല ഇരട്ടി വർധനമുണ്ടായിട്ടുണ്ട് വിശ്വാസം പരസ്പരവിശ്വാസം അനേകം ഇരട്ടി വർധിച്ചിരിക്കുന്നു ഈ രാജ്യങ്ങളുമായുള്ള നമ്മുടെ സാമ്പത്തിക ബന്ധം വിശേഷിച്ചും ഊർജ മേഖലയിലെ പങ്കാളിത്തം വളരെ പ്രധാനമാണ് ഈ രാജ്യങ്ങളിൽ പലതിലും ഗണ്യമായ സംഖ്യയിൽ ഭാരതീയരായ നമ്മുടെ സഹോദരീ സഹോദരന്മാർ ജോലി ചെയ്യുന്നുണ്ട് ഈ രാജ്യങ്ങൾ എങ്ങനെയാണോ കൊറോണയുടെ കാലത്ത് ഭാരതീയരെ സഹായിച്ചത് ഭാരത സർക്കാരിൻ്റെ അഭ്യർത്ഥനകളെ സ്വീകരിച്ചത് അതിന് നമ്മൾ ആ രാജ്യങ്ങളോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു ഞാൻ നമ്മുടെ നന്ദി വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു ഇതേപോലെ ആസിയാൻ രാജ്യങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടവരാണ് അവരോട് ഭാരതത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പുരാതനമായ ധാർമ്മികവും സാംസ്കാരികവുമായ ബന്ധമുണ്ട് ബൗദ്ധമത പാരമ്പര്യങ്ങൾ നമ്മെ അവരുമായി ബന്ധിപ്പിക്കുന്നു ഇന്ന് ഭാരതം ആ രാജ്യങ്ങളുമായി കേവലം സുരക്ഷാ മേഖലയിൽ മാത്രമല്ല മറിച്ച് സമുദ്രസമ്പത്തിൻ്റെ മേഖലയിലും സഹകരണം വർദ്ധിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ദേശവാസികളെ ശാന്തിക്കും സൗഹാർദ്ദത്തിനും ഭാരതം ഏറെ ശ്രമങ്ങൾ നടത്തുന്നു അത്ര തന്നെ പ്രതിബദ്ധത സ്വന്തം സുരക്ഷയുടെ കാര്യത്തിലും നമ്മുടെ സൈന്യത്തെ ശക്തമാക്കുന്ന കാര്യത്തിലും ഉണ്ട് സുരക്ഷാ ഉപകരണങ്ങളുടെ ഉൽപ്പാദന കാര്യത്തിൽ സ്വാശ്രയത്വം നേടാൻ ഭാരതം വലിയ ചുവടുവയ്പുകൾ നടത്തിക്കഴിഞ്ഞു അടുത്തുതന്നെ നൂറിലധികം സൈനിക ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ നിരോധനം ഏർപ്പെടുത്തി മിസൈലുകൾ മുതൽ ചെറിയ യുദ്ധ ഹെലികോപ്റ്ററുകൾ വരെ അസോൾട്ട് റൈഫിളുകൾ മുതൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ വരെ എല്ലാം മേക്ക് ഇൻ ഇന്ത്യ ആയിക്കഴിഞ്ഞു നമ്മുടെ ഊർജ്ജവും നമ്മുടെ കഴിവും വേഗതയും നമ്മുടെ ശക്തി കാട്ടാൻ ആധുനിക ആവശ്യങ്ങൾക്കനുസരിച്ച് തയ്യാറാവുകയാണ് രാജ്യസുരക്ഷയിൽ നമ്മുടെ അതിർത്തിക്കും സമുദ്രതീര അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ പങ്കുണ്ട് ഇന്ന് ഹിമാലയത്തിൻ്റെ കൊടുമുടികളിലാണെങ്കിലും ഹിന്ദു മഹാസമുദ്രത്തിലെ ദ്വീപുകളിലാണെങ്കിലും എല്ലായിടത്തും കണക്ടിവിറ്റി വിസ്തൃതമാക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ രാജ്യസുരക്ഷ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് പുതിയ റോഡുകൾ നിർമ്മിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ട ദേശവാസികളെ നമുക്ക് വളരെ വിശാലമായ സമുദ്രതീരമുണ്ട് പക്ഷേ അതോടൊപ്പം നമ്മുടെ ആയിരത്തി മുന്നൂറിലധികം വരുന്ന ദ്വീപുകളുമുണ്ട് ചില തിരഞ്ഞെടുത്ത ദ്വീപുകളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് വികസനം വേഗം നടപ്പിലാക്കുവാൻ നാം നടപടിയെടുക്കുകയാണ് ഏതാനും ദിവസം മുൻപ് ആൻഡമാൻ നിക്കോബാറിൽ സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പ്രോജക്റ്റ് രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടു ആൻഡമാൻ നിക്കോബാറിലും ചെന്നൈയിലെയും ദില്ലിയിലെയും പോലെ ഇന്റർനെറ്റ് സൗകര്യം ഇനി ലഭ്യമാകും ഇനി ലക്ഷദ്വീപിനെയും ഇങ്ങനെ ബന്ധിപ്പിക്കുവാൻ പോവുകയാണ് പ്രവർത്തനം വൈകാതെ ആരംഭിക്കും അടുത്ത ആയിരം ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷദ്വീപിനെയും വേഗതയേറിയ ഇന്റർനെറ്റ് സൗകര്യവുമായി ബന്ധിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിർത്തിയിലും തീരപ്രദേശങ്ങളിലുമുള്ള യുവാക്കളുടെ വികസനം ഉറപ്പാക്കണം സുരക്ഷയെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് വികസന മോഡലിന്റെ ദിശയിൽ നാം മുന്നേറുകയാണ് അതിൽ ഒരു ചുവട് ഒരു വലിയ മുന്നേറ്റം നാം തുടങ്ങുകയാണ് നമ്മുടെ അതിർത്തി പ്രദേശത്ത് നമ്മുടെ സമുദ്രതീരപ്രദേശത്ത് ഏകദേശം നൂറ്റി എഴുപത്തിമൂന്ന് ജില്ലകളുണ്ട് അവ ഏതെങ്കിലും രാജ്യത്തിൻ്റെ അതിർത്തിയുമായോ സമുദ്രതീരവുമായോ ബന്ധപ്പെട്ടവയാണ് വൈകാതെ ആ അതിർത്തി ജില്ലകളിലെ യുവാക്കൾക്ക് എൻ സി സിയിൽ ചേരുവാനുള്ള അവസരം ഉണ്ടാകും അതിർത്തി പ്രദേശങ്ങളിലെ എൻ സി സിയിൽ ഏകദേശം ഒരു ലക്ഷം കെഡറ്റുകളെ ആകും പരിശീലിപ്പിക്കുക അവരിൽ മൂന്നിലൊന്ന് പെൺകുട്ടികളായിരിക്കുവാനും ശ്രദ്ധിക്കും അതിർത്തി പ്രദേശത്തെ കെടറ്റുകൾക്ക് സൈന്യമായിരിക്കും പരിശീലനം നൽകുക സമുദ്രതീരത്തെ കെടച്ചുകൾക്ക് നാവികസേനയിൽ നിന്നുള്ളവർ പരിശീലനം നൽകും എയർബേസ് ഉള്ളിടത്തെ കെടറ്റുകൾക്ക് വായുസേനയാവും പരിശീലനം നൽകുക അതിർത്തിയിലും സമുദ്രതീരങ്ങളിലും ഉണ്ടാകുന്ന വിപത്തുകളെ നേരിടുവാൻ പരിശീലനം സിദ്ധിച്ച മനുഷ്യശേഷി ലഭ്യമാകും യുവാക്കൾക്ക് സൈന്യത്തിൽ തൊഴിൽ ആവശ്യമായ നൈപുണ്യം ഉണ്ടാവുകയും ചെയ്യും പ്രിയപ്പെട്ട ദേശവാസികളെ കഴിഞ്ഞ അഞ്ചു വർഷം ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളതും വരുന്ന അഞ്ചു വർഷം പ്രതീക്ഷകൾ പൂർത്തീകരിക്കാനുമുള്ളതാണെന്ന് കഴിഞ്ഞ വർഷം ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ പറയുകയുണ്ടായി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ രാജ്യം വലിയതും മഹത്തായതുമായ തീരുമാനങ്ങളുടെ പടവുകൾ കയറി ഗാന്ധിജിയുടെ നൂറ്റി അൻപതാം ജയന്തിക്ക് ഭാരതത്തിലെ ഗ്രാമങ്ങൾ വെളിയിടങ്ങളിലെ ശൌചത്തിൽ നിന്ന് സ്വയം മോചിതമായി വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന അഭയാർത്ഥികൾക്ക് പൌരത്വം കൊടുക്കുന്ന നിയമം ദളിതർക്കും പിന്നാക്കക്കാർക്കും ഒ ബി സികൾക്കും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കും സംവരണത്തിനുള്ള അവകാശം നിലനിർത്തുന്നതിനുള്ള കാര്യത്തിലും അസമിലെയും ത്രിപുരയിലെയും ചരിത്രം കുറിക്കുന്ന ശാന്തിക്കുള്ള ഒത്തുതീർപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും സൈന്യത്തിൻ്റെ സാമൂഹിക ശക്തിയെ കൂടുതൽ ശക്തമാക്കുവാൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ നിയമിക്കുന്ന കാര്യത്തിലാണെങ്കിലും കർത്തർപൂർ സാഹിബ് കോറിഡോർ റെക്കോർഡ് സമയം കൊണ്ട് പൂർത്തീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും രാജ്യം ചരിത്രം കുറിച്ചു അസാധാരണമായ മികവോടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു പത്തു ദിവസം മുൻപ് അയോധ്യയിൽ ഭഗവാൻ രാമന്റെ ഭവ്യമായ ക്ഷേത്രം നിർമ്മിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകൾ പഴകിയ പ്രശ്നം ശാന്തിയോടെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു രാജ്യത്തെ ജനങ്ങൾ സംയമനത്തോടെ പെരുമാറി എന്നത് മുൻപില്ലാത്തതാണ് ഭാവിക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രേരണയേകുന്നതുമാണ് ശാന്തി ഐക്യം സന്മനോഭാവം എന്നതൊക്കെയാണ് സ്വാശ്രയ ഭാരതമുണ്ടാക്കുവാനുള്ള ശക്തിയാകുന്നത് ഈ ഐക്യം ഈ സന്മനോഭാവം ഭാരതത്തിൻ്റെ ഉജ്ജ്വലമായ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഈ സന്മനോഭാവത്തോടെ നമുക്ക് മുന്നേറേണ്ടതുണ്ട് വികസനത്തിൻ്റെ ഈ മഹായജ്ഞത്തിൽ എല്ലാ ഭാരതീയനും സ്വന്തമായ എന്തെങ്കിലുമൊക്കെ ആഹൂതിയായി അർപ്പിക്കേണ്ടതുണ്ട് ഈ ദശകത്തിൽ ഭാരതം പുതിയ നയവും പുതിയ രീതിയുമായി മുന്നേറും സാധാരണ രീതിയിലുള്ള ഇതൊക്കെ പതിവാണ് നടപ്പാണ് എന്നതിൻ്റെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു നാം ലോകത്ത് ആരെക്കാളും മോശക്കാരല്ല എന്ന നിലപാടിൽ എത്തി അതുകൊണ്ട് തന്നെ നാം ഏറ്റവുമധികം മുന്നിലെത്തുവാനും ശ്രമിക്കും ഉൽപാദനം ഏറ്റവുമധികം മാനവശേഷി ഏറ്റവും നല്ല ഭരണം എല്ലാ കാര്യത്തിലും ഏറ്റവും മഹത്തായത് എന്ന ലക്ഷ്യത്തോടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വർഷത്തിലേക്ക് നമുക്ക് മുന്നേറാം നമ്മുടെ നയം നമ്മുടെ പ്രവർത്തനം നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെയും മികച്ചതിൽ മികച്ചതാകട്ടെ ബെസ്റ്റ് ആകട്ടെ അപ്പോഴേ ഭാരതത്തിന് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ഒറ്റ ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സങ്കല്പം സാക്ഷാത്കരിക്കുവാൻ കഴിയുകയുള്ളൂ ഇന്ന് നാം വീണ്ടും പ്രതിജ്ഞ എടുക്കണം ഈ പ്രതിജ്ഞ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതം ബലി നൽകിയവരുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുവാനാകണം ഈ പ്രതിജ്ഞ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടിയാകണം ഈ പ്രതിജ്ഞ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയാകണം അവരുടെ ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടിയാകണം ഈ പ്രതിജ്ഞ ആത്മനിർഭർ ഭാരതത്തിനു വേണ്ടിയാകണം നാം ഇറക്കുമതി കുറയ്ക്കുന്ന കാര്യത്തിൽ നമ്മുടേതായ പങ്ക് വഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യണം നമ്മുടെ ചെറുകിട വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യണം ലോക്കലിനു വേണ്ടി വോക്കലാകുമെന്നും കൂടുതൽ പുതുമയുള്ളത് കണ്ടെത്തുമെന്നും ഇന്നൊവേറ്റീവ് ആകുമെന്നും പ്രതിജ്ഞ ചെയ്യണം നമ്മുടെ യുവാക്കളെ സ്ത്രീകളെ ആദിവാസികളെ ദിവ്യാംഗരെ ദളിതരെ ദരിദ്രരെ ഗ്രാമങ്ങളെ പിന്നാക്കക്കാരെ എല്ലാവരെയും സുശക്തരാക്കുവാൻ പ്രതിജ്ഞ ചെയ്യണം ഇന്ന് ഭാരതം സാധാരണഗതിയിൽ അസാധ്യമായതിനെ സാധ്യമാക്കിയിരിക്കുകയാണ് ഇതേ ഇച്ഛാശക്തിയോടെ ഇതേ നിഷ്ഠയോടെ ഇതേ ഉത്സാഹത്തോടെ ഓരോ ഭാരതീയനും മുന്നേറണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികം വരികയാണ് ഒരു ചുവട് മാത്രം ദൂരെയാണ് നമുക്ക് രാപകൽ ഒന്നാക്കേണ്ടതുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഈ മൂന്നാം ദശകം നമ്മുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്ന ദശകമാകണം കൊറോണ വലിയ വിപത്താണ് എന്നാൽ ആത്മനിർഭർ ഭാരതത്തിൻ്റെ വിജയ യാത്രയെ തടയുവാൻ മാത്രം വലിയ വിപത്തല്ലതാനും ഒരു പുതിയ പ്രഭാതത്തിൻ്റെ അരുണിമ എനിക്ക് കാണാം ഒരു പുതിയ ആത്മവിശ്വാസത്തിൻ്റെ ഉദയം എനിക്ക് കാണാം ഒരു പുതിയ സ്വാശ്രയ ഭാരതത്തിൻ്റെ ശംഖനാദം എനിക്ക് കേൾക്കാം ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും സ്വാതന്ത്ര്യ ദിവസത്തിൻ്റെ കോടി കോടി ശുഭാശംസകൾ വരൂ എന്നോടൊപ്പം ഇരുകരങ്ങളും ഉയർത്തി മുഴുവൻ ശക്തിയോടെയും പറയൂ ഭാരത് മാതാ മാതാക്കി ജയ് ഭാരത് ഭാരത് മാതാ മാതാ ജയ് 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 വന്ദേ 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 മാതരം 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 ഹിന്ദ് എഴുപത്തിനാലാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തതിന്റെ മലയാള പരിഭാഷയാണ് ഇപ്പോൾ കേട്ടത്